بسم الله الرحمن الرحيم െ കൊണ്ടുപോകണേ പൊന്നുമോള്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ കൊണ്ടുപോകണേ. കൊണ്ടുപോകേണ്ട ഒന്നാമത്തെ കാര്യമേതെന്നറിയുവോ? അതാ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റഹ്മഹുല്ലയോട് ഖബർ പറഞ്ഞു കൊടുത്ത കാര്യമാ. അഞ്ച് കാര്യവുമായിട്ട് ഖബറിലേക്ക് കടന്നു പോകുന്ന മനുഷ്യന്റെ ആറടി മണ്ണ് സ്വർഗമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ ഒന്നാമത്തെ കാര്യമേതെന്നറിയുവോ? ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? ഇനി മുതൽ പള്ളിക്കാട്ടിലെ ഖബർ സിയാറത്തിന് പോകുമ്പോ, മയ്യത്തെ ഖബറടക്കാൻ പോകുമ്പോ, ആ പള്ളിക്കാട്ടിൽ നിൽക്കുന്ന എല്ലാവരോടും ഖബർ വിളിച്ച് പറയുന്ന കാര്യമാ. എന്റെ പ്രിയമുള്ളവരെ, ഖബറടക്കാ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനോട്, ഖബർ സിയാറത്ത് ചെയ്യാ പോകുന്ന മനുഷ്യരോട് ഖബർ വിളിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? അന ബൈതുൽ വഹദാ, അന ബൈതുൽ വഹദാ. മോനെ, എന്റെ വീട് ഏകാന്തതയുടെ വീടാ. എന്റെ വീടിനകത്ത് നീ അല്ലാതെ ആരുമില്ല. നിനക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമില്ലല്ലോ. മാതാപിതാക്കളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ, ഭാര്യ മക്കളുടെ കൂടെ, കൂടപ്പറപ്പുകളുടെ കൂടെ നീ ജനങ്ങൾക്കിടയിൽ ജീവിച്ചവനാ. അതുകൊണ്ട് കബറെന്ന് പറയുന്ന എന്റെ വീടിനകത്ത് ജീവിക്കാൻ വരുമ്പോ നീ ഒറ്റയ്ക്കാ പൊന്നുമോനെ, നീ ഒറ്റയ്ക്കാ പൊന്നുമോനെ. അതുകൊണ്ട് കബറിലേക്ക് വരുമ്പോ കൊണ്ടുവരേണ്ട ഒന്നാമത്തെ കാര്യമേതെന്നറിയുവോ? കബറിലൊരു കൂട്ടുകാരനെ കൊണ്ടുവരണേ. ഒരു സമയം പോക്കിന് വേണ്ടി കബറിനകത്ത് നിനക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാ. ഒരു കൂട്ടുകാരനെയും കൊണ്ട് കബറിലേക്ക് പോകാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ പോകുമ്പോ കൊണ്ടുപോകേണ്ട ഒന്നാമത്തെ കാര്യം, കൂട്ടിനൊരാളെ കൊണ്ടുപോകണേ എന്ന് നബിയ്യനാ റസൂലുള്ളാഹി അള്ളാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കൂട്ടിന് കൊണ്ടുപോകാൻ ആരാ ഉള്ളത്? നമ്മുടെ ഭാര്യ. നമ്മുടെ ഭാര്യ ഞാൻ പെണ്ണുങ്ങളെ വിമർശിക്കാന്ന് കരുതരുത്. എന്റെ പ്രിയപ്പെട്ട ആണുങ്ങൾ എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, ആണുങ്ങളോട് ചോദിക്കട്ടെ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നവരാ. നമ്മളെങ്ങാനും ഇന്ന് രാത്രി മരിച്ചു പോയാൽ, നിങ്ങളൊക്കെ മരിച്ചു വീട്ടിൽ പോകണവരല്ലേ? എല്ലാരും മരിച്ചു വീട്ടിൽ പോകുന്നവരാ. നമ്മൾ മരിച്ച വീട്ടിൽ പോകുമ്പോ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഭാര്യ പറയണ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നമ്മുടെ വില മനസ്സിലാകാൻ. നമുക്ക് നമ്മുടെ വില മനസ്സിലാക്കാൻ വയതൊന്നും വേണ്ട. മരിച്ച വീട്ടിൽ പോകുമ്പോ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഭാര്യ പറയണ ഒറ്റ വാക്ക് മതി. ഇപ്പൊ ഈ വയത് പറയുന്ന ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചുപോയ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കാൻ പേടിയൊന്നുമില്ല മനുഷ്യന്മാരെ, പോയാ ഉള്ള നേരത്തെ പോകാം, അത്രേ ഉള്ളൂ. കാരണം എന്തേ, ഇവിടെ കിടന്ന് മരിച്ച സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനെ പേടിക്കേണ്ടത്? മരണത്തെ ആരും പേടിക്കരുത്. തുഹ്ഫത്തുൽ മുഅ്മിനിയൽ മൗത്ത്, അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ് മരണം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏയ്, സമ്മാനം കിട്ടുമ്പോ കരയണവ മനുഷ്യന, സമ്മാനം കിട്ടുമ്പോ കരയണം. അല്ല കൊടുത്തുവിട്ട സമ്മാനവ മരണം. ഇങ്ങനെ എന്ത് ചോദിക്കണം മനുഷ്യ? മരണം ഇങ്ങനെ വരുമ്പോ അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോ ചോദിക്കണം, എന്തേ താമസിച്ചെന്ന്? കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായില്ലേ? എന്തേ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി? അങ്ങനെ ചോദിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് മരിച്ചെന്ന് വിചാരിക്കാം, ഈ സംഘാടകരെല്ലാം കൂടെ ചിലപ്പോ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് എന്നെ അങ്ങനെ നാട് വരെ എത്തിക്കും, എന്റെ വീട് വരെ എത്തിക്കും. അള്ളാഹുവേ, പടശനെ വീടിനകത്ത് കൊണ്ടുപോയിട്ട് വെള്ള തുണിയിൽ നല്ല രീതിയിൽ കുളിപ്പിച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുക. എന്റെ ഉമ്മ കരയും, നാട്ടുകാർ കരയും, കൂടപ്പുറപ്പ് കരയും, എന്റെ മോൻ കരയും, എന്റെ ഭാര്യ കരയും, എന്റെ ഭാര്യ സുമയ്യ. എന്നെ വെള്ള തുണിയിൽ പൊതച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുമ്പോ എന്റെ ഭാര്യ ഇങ്ങനെ കരയും, നെഞ്ചത്തടിച്ചിട്ട് വിളിച്ചു പോവാ. കരയണ സമയത്ത് അവള് പറയണ ഒരു വാക്കുണ്ട്, ഞാൻ എന്റെ ഭാര്യയെ പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ചിന്തിച്ചാ മതി. നമ്മുടെ ഒക്കെ ഭാര്യമാർ പറയണ ഒരു വാക്കുണ്ട്, പടച്ചനെ ഇനി എനിക്കും എന്റെ മക്കൾക്ക് ആരാ അല്ലാ ഉള്ളതെന്ന്. ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരാ അല്ല ഉള്ളത്? നമ്മുടെ ഭാര്യ കരണ ഇതാ, അല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലേ ഇല്ലേ, എനിക്കും എന്റെ മക്കൾക്ക് ഇനി ആരാ പടച്ചവനെ ഉള്ളത്? എന്റെ സത്യത്തിൽ അവക്ക് എല്ലാരും ഇല്ലേ? പാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടെ പുറപ്പുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, നമുക്കാരുണ്ട്. സത്യത്തിൽ അവള് പറയേണ്ടത് എന്തേ? പടച്ചനെ എന്റെ ഇക്കാൻ ഇനി ആരാ അല്ല ഉള്ളത്? കാരണം പള്ളിക്കാട്ടി പോകാ, ഞാനില്ല, അദ്ദേഹത്തിന്റെ വാപ്പില്ല, ഉമ്മയില്ല, കൂടെ പുറപ്പില്ല, കൂട്ടുകാരില്ല, ആരുമില്ല, ഒറ്റയ്ക്ക്
പള്ളിക്കാട്ടി പോവാ പടച്ചവനെ ആരാ ഉള്ളത് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഭാര്യ പറയും, ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ അല്ല ഉള്ളത്. അല്ലാഹു ഈമാൻ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ മനുഷ്യൻ ഒറ്റപ്പെടുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് മഹാന്മാര് കബറ് കണ്ടപ്പോ കരഞ്ഞെന്നറിയോ? നരകം പറഞ്ഞപ്പോ, പരലോകം പറഞ്ഞപ്പോ, മരണം പറഞ്ഞപ്പോ കരഞ്ഞില്ല. കബറ് കുറിച്ച് പറഞ്ഞപ്പോ കരയാനുള്ള കാരണം, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവി ജീവിക്കുമ്പോ എല്ലാരും നമ്മുടെ കൂടെയുണ്ട്. പരലോകത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല, അവിടെയും കൂടെ ആളുണ്ട്. നരകത്തിൽ പോയാലും അവിടെ ആളുണ്ട്. സ്വർഗത്തിൽ പോയാലും ഒറ്റയ്ക്കല്ല, അവിടെയും ആളുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരേ ഒരു സ്ഥലം അത് ആറടി മണ്ണിനകത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളോടെ ചെറുപ്പക്കാരോട് ലക്ഷക്കണക്കിന് സമ്പാദിച്ച് കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ട് ഭാര്യക്കും മക്കൾക്കും സുഖിക്കാൻ കൊടുത്തിട്ട് പള്ളിക്കാട്ടിൽ ആരടി മണ്ണിലേക്ക് പോകേണ്ടവരാ? അതുകൊണ്ട് പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണേ, പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണേ. എല്ലാരും കബറ് വരെ വരൂ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യ നമ്മുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്നത് വരെ കൂടെയുള്ളൂ. അവള് പറയില്ല, എന്റെ കാര കൊണ്ടുപോകല്ലേ, എന്റെ ഈ കൈയില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, എന്റെ ഈ കാര കൊണ്ടുപോകല്ലേ, എന്റെ വീടിനകത്ത് വെക്കുന്ന ഒരു പെണ്ണും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഖിയാമത്ത് നാള് വരെ പറയുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യ മയ്യത്തെടുക്കുന്ന സമയം വരെയുള്ളൂ, ഉമ്മയും അവിടെ വരെയുള്ളൂ, വാപ്പയും മക്കളും കൂടെ പുറപ്പും കൂട്ടുകാരും പള്ളിയിൽ വരികയാണ്. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഒരു വിഭാഗം ഇറങ്ങി പോയി. മയ്യത്ത് കബറിനകത്ത് കൊണ്ടുവച്ചിട്ട് ഇറക്കിയിട്ട് പലകയെടുത്ത് വെക്കുമ്പോ അവിടെ നിന്നൊരു വിഭാഗം പോവുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവര്, മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോവുകയാ. സ്വന്തം മക്കൾ പോലും നിൽക്കില്ല, സ്വന്തം മക്കൾ പോലും നിൽക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, കബറടക്കിയിട്ട് എല്ലാവരും പോയാലും മോനെ നീ പോകല്ലേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മാതാപിതാക്കളുടെ മയ്യത്ത് കബറടക്കാൻ പോകുമ്പോ ആരൊക്കെ പോയാലും സ്വന്തം മക്കൾ പോകല്ലേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു 40 തോകുന്ന സമയം ഒരു 5 എങ്കിലും ആ കബറിന്റെ ചാരത്ത് നിന്ന് നീ ഒറ്റയ്ക്ക് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെന്നറിയുവോ, എന്തിനെന്നറിയുവോ, കബറിനകത്ത് കിടന്ന് മരിച്ചു കിടക്കുന്ന വാപ്പ കാണുകയാ, പടച്ചവരെ എന്റെ കൂട്ടുകാരൻ പോയല്ലോ, എന്റെ കൂടപ്പുറപ്പ് പോയല്ലോ, ഞാൻ സ്നേഹിച്ച് നടന്ന പലരും എന്നെ വിട്ടിട്ട് പോയല്ലോ. സ്വന്തം മകന് വാപ്പാന കബറിനകത്ത് ഇറക്കി വെച്ചിട്ട് മടങ്ങി പോകുമ്പോ വാപ്പ ചിന്തിക്കുന്നു, അല്ലാ കൂട്ടുകാര് മറന്നാല്, കൂടപ്പുറപ്പ് മറന്നാല് എന്റെ മോനുവെന്നെ മറന്നല്ലോ. അല്ലാ ഒറ്റയ്ക്ക് കബറിന്റെ ചാരത്തിനിന്ന് ദുആ ചെയ്താ, വാപ്പ കബറിൽ കിടന്ന് പറയും, പടച്ചവര് ആര് പോയാല് എന്റെ മോൻ എന്നെ മറന്നില്ലല്ലോ, അവന് അല്പനേരമെങ്കിലും എന്റെ കബറിന്റെ ചാരത്തിരുന്നല്ലോ. 40 തോന്നുന്ന സമയം കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യണേ എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, എന്റെ പ്രിയമുള്ളവര്, എല്ലാവരും കബറിന്റെ ചാരത്ത് വന്നിട്ട് കൈയൊടിഞ്ഞു പോകുമ്പോ ആ കബറിനകത്ത് കൂട്ടായി വരുന്നവര് കൂട്ടുകാരനുണ്ട്. ദുനിയാവില് മാത്രമല്ല, മരിക്കുന്ന സമയത്ത് മാത്രമല്ല, കബറിനകത്ത് മാത്രമല്ല, പരലോകത്ത് മാത്രമല്ല, ഈ കൂട്ടുകാരൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി, തൂബ എന്ന് പറയുന്ന സ്വർഗത്തിലെ മരത്തിന്റെ ചുവട്ടിൽ സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയിട്ട് പോകുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. കൂടാ കഴിയുവോ, കൂട്ടുകാരനാക്കാ കഴിയുവോ? കബറ് തന്നെ പറഞ്ഞു തരികയാ, ആറടി മണ്ണിനകത്ത് കൂട്ടാളി ആരെന്നറിയുവോ? ആറടി മണ്ണിനകത്ത് കൂട്ടുകാരൻ ആരെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, വീടിന്റെ അലമാരിക്കകത്ത് ടിവിയുടെ അടിയിൽ ഇരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, പൊടിയടിച്ച അലമാരിയുടെ മുകളിൽ കിടക്കുന്ന ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ ആര് സ്നേഹിക്കുന്നു, ആ ഖുർആൻ ആരോദുന്നു, ആ മനുഷ്യന്റെ കബറിലെ കൂട്ടാളി ഖുർആൻ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറഞ്ഞു തരികയാ, ഒന്ന് കൂടാൻ കഴിയുമോ, ഒന്ന് കൂട്ടുകാരനാകാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആനോതും ആരാവുള്ളത് എന്ന് വെള്ളിയാടിച്ചാവാണല്ലോ മരിച്ചവർക്ക് വേണ്ടി അസീരോദി ദുആ ചെയ്യേണ്ട ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം. വയലിന് വരുന്നതിന് മുമ്പ് നമസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹുവല്ല ഓതിയവർ കൈവക്കാ പറഞ്ഞ എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ, എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആനോദാ മടിയാ, ഖുർആൻ പഠിപ്പിക്കാ മടിയാ? ഇന്നെല്ലാവർക്കും ഭൗതിക വിദ്യാഭ്യാസം മതിയല്ലോ, മദ്രസയിൽ വിടാ പോലെ സമയമില്ല, മദ്രസയിൽ വിടാ പോലെ സമയമില്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമോള്, നിന്റെ മക്കൾക്ക് ഖുർആൻ കഴിഞ്ഞിട്ടുള്ള പഠനം മതി പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരായത്ത് പഠിപ്പിച്ചാ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ. ഈ വയതിന് വന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കള് ഇന്ന് വയത് കിടഞ്ഞ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പാതിരാത്രി തന്റെ സ്വന്തം മക്കളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഖുർആനിലെ 114 അധ്യായങ്ങള്, 6666 ആയത്തുകള്, ഈ ആയത്തിൽ നിന്ന് ഒരേ ഒരായത് കുൽഹു അല്ലാഹു അഹദ്, ഒരേ ഒരായത്ത്, ഒരേ ഒരായത്ത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ മക്കളെ കണ്ടോതാ പഠിപ്പിച്ച, കാണാതെയല്ല കണ്ടോതാ പഠിപ്പിച്ച, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഏതെങ്കിലും മാതാപിതാക്കള് തന്റെ മക്കളെ കണ്ടോതാ പഠിപ്പിച്ച, അല്ലാഹു തരുന്ന പ്രതിഫലം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാ, ഒരായത്ത് പഠിപ്പിച്ചാ കിട്ടുന്ന പ്രതിഫലം. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു ആയത്ത് തന്റെ മക്കളെ കാണാതെ പഠിപ്പിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം 1000 വർഷം രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പെങ്ങളെ നന്നാകു പൊന്നുമോള്, മഗ്രിബിന്റെ ഇസായിന്റെ ഇടയില് എന്ത് പുണ്യമായ സമയമാപങ്ങള്, എന്ത് പുണ്യമായ സമയമാപങ്ങള്! വാക്യബോധന്റെ സമയമല്ലേ, സജിതബോധന്റെ സമയമല്ലേ, സൂറത്തുൽ മുൽക്കോധന്റെ സമയമല്ലേ, അല്ലാഹുവേ യാസീനോധന്റെ സമയമല്ലേ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമല്ലേ? ആ സമയത്ത് ചന്ദനമഴയും പരസ്പരവും ശ്രീധരവും കറുത്തമുത്തും പടച്ചവരെ കണ്ടെത്തി ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന പ്രിയപ്പെട്ട പെങ്ങളോട്, പൊന്നുമോളെ ആരെങ്കിലും വരുമോ, ഈ നടിമാര് നിന്റെ ആറടി മണ്ണിനകത്ത് വരുമോ? ഇല്ല പെങ്ങള്, അകവരുന്നത് പരിശുദ്ധമായ ഖുർആനാ. അതുകൊണ്ട് പാതിരാത്രി പരിമിച്ച കൂടിയവരോട് അള്ളാഹുവിന്റെ ഖുർആനിനെ കൂട്ടുകാരനാക്കി സ്വീകരിച്ച കബറിനകത്ത് നിനക്ക് കൂട്ടായിട്ട് ഖുർആൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൂട്ടുകൂടാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനുമായിട്ട് കൂട്ടുകൂടുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഖുർആൻ ഓതിയാ മതി, അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ കളിയാക്കാൻ ചോദിക്കല്ല, ഇന്ന് ഞാനും കയ്യൊന്നും പൊക്കണ്ട, ഇന്നത്തെ ദിവസം വയലിന് വരുന്നതിന് മുമ്പ് നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹുവല്ല ഓതി എത്ര പേരുണ്ടാകും? കൈവക്കാൻ പറഞ്ഞാൽ ഞാൻ നാറത്തെ ഉള്ളൂ, എനിക്ക് നല്ലതുപോലെ അറിയാം, സമയമില്ല. അതോദാൻ പോലും സമയമില്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. കാരണം ഇരിക്കുന്ന സ്ഥലത്തോടെ പങ്കു പൂക്കളെ, നിങ്ങൾക്ക് തന്നെ തോന്നണില്ല ഇത് ഇത്തിരി ഓവറാണ്, നിങ്ങൾക്ക് തന്നെ തോന്നണില്ലേ മൂന്നായത്തുള്ള ഒരു സൂറത്തോതാൻ സമയമില്ലെങ്കിൽ അല്ലാഹു അലം, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മാം, അല്ലാ കഴിഞ്ഞതൊക്കെ അല്ലാഹു പുറത്തു വരുമാറാകട്ടെ. പക്ഷെ ഇന്നു മുതൽ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തീരുമാനിക്കുക. ഒരു സൂറത്തെങ്കിലും ഓതണം, ഒരു സൂറത്തെങ്കിലും. ഏത് വേണ്ട? സൂറത്ത് വേണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി
നബിയുന റസൂലുള്ളാഹി ഷാലവദി കൂടെ ഒരായത്ത് ഒരായത്ത് ഓതാന്ന് നിയത്തിനവർ കൈവക്ക് ഒരേ ഒരായത്ത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇതിനകത്തും ചില ചങ്ങാതിമാരുണ്ട്, പിന്നെ നിങ്ങളെക്കാലും എത്ര കൊലകൊമ്പന്മാര് നോക്കിയിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല, ഇങ്ങനെ ഇന്ദിക്കണുണ്ട്. എത്ര കേട്ടാലും അങ്ങോട്ട് ഇറങ്ങാത്ത ചില ആൾക്കാരുണ്ട്, ഷെയ്ത്താനെ പോലെ. ഷെയ്ത്താൻ അങ്ങനെ ആയിരുന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസാ നബി അലൈഹി സലാം ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ശപിക്കപ്പെട്ട ഷെയ്ത്താൻ ഇറങ്ങി വന്നു. ശപിക്കപ്പെട്ട ഷെയ്ത്താൻ ഇറങ്ങി വന്നിട്ട് മുസാ നബിയോട് പറഞ്ഞു, മുസാ നബിയെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തു പോയി, ഒന്ന് നന്നാവണമെന്ന് തോന്നുന്നു. ഷെയ്ത്താനാ പറയണേ, എനിക്കൊന്ന് നന്നാകണമെന്ന് തോന്നുന്നു. പ്രവാചകന്മാര് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. എന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. പടച്ചന് മൂസാ നബിയുടെ സന്തോഷം ഇന്നത്തെ കുട്ടികൾ പറയണ കണക്ക് വെച്ച് പറഞ്ഞാല് ഒരു 10 രൂപ ഒരുമിച്ച് പൊട്ടിയ സന്തോഷം ഉണ്ടായി. ഷെയ്ത്താൻ നന്നാവാൻ പോവാ, മൂസാ നബി ചിരിക്കുന്ന മുഖത്തോടെ രണ്ട് കൈയും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പടച്ചൻ ഇവന് പുറത്തു കൊടുക്കണേ, അല്ല ഇവൻ ഇങ്ങനെയൊക്കെയാ പറയണേ. പക്ഷെ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ആ പഴയ സന്തോഷം കാണുന്നില്ല. എന്താ ബക്കറ്റ് വരുവാൻ സമയമായോ? ഹബീബേ, ബക്കറ്റ് വരുവ ഏറ്റവും അവസാനം. ബക്കറ്റ് എടുത്ത ആൾക്കാരപ്പോ ഇറങ്ങും. ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ ഇരി. ബക്കറ്റ് ഏറ്റവും അവസാനം, ഏറ്റവും അവസാനം. അൽഹംദുലില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൊടുക്കൂലേ? കൊടുക്കൂലേ? പരമശന്മാരെ കൊടുക്കൂലേ? കൊടുക്കത്തിൽ എല്ലാരും 500, 1000 നിരോധിച്ചപ്പോ നരേന്ദ്രമോദി കുറ്റം പറയുക. അയാളെ കുറ്റം പറയണ്ട, അയാളെ കുറ്റം പറയണ്ട. നിന്റെ ജീവിതമാക്കിയത് നിങ്ങൾ തന്നെ. ഇങ്ങനെ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി. 2 നിലയുള്ള വീട്, ആ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയാ, ഒരു എത്തീമായ പെങ്കൊച്ചിനെ കെട്ടിക്കാന വല്ലതും തരണം മനീഷ. വീടിന്റെ അലമാരിക്ക് 1000, 500 കെട്ട് കണക്കിന് വെച്ചിരിക്ക. ഒരു 100 രൂപ എടുത്തിട്ട് പറയും, ഒരു 500 രൂപ എടുത്തിട്ട് പറയും, എന്റെ കയ്യിൽ ഇതേ ഉള്ളു, ഒന്നുമില്ല. വീടിനകത്ത് വെച്ചിട്ട് ഇവൻ പറഞ്ഞെന്തേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇതേ ഉള്ളൊന്നും. നീ അങ്ങനെ പറഞ്ഞു, 10 പ്രാവശ്യം പറഞ്ഞു, അള്ളാഹു നിന്നെ അങ്ങനെ ആക്കി, നിന്റെ കയ്യിൽ നിന്ന് ഒന്നുമില്ല, എല്ലാം ബാങ്കിൽ കിടക്ക, അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇനിയില്ല എന്ന് പറഞ്ഞ ചിലപ്പോ എത്തിങ്ങാനിലാക്കിക്കളെ. ഇനിയില്ല എന്ന് പറഞ്ഞ നാട്ടുകാരൊന്നും പറയണ്ട, നമ്മൾ സ്വന്തം പറഞ്ഞു പറഞ്ഞാക്കിയതാ. അല്ല, ഐനു ഹഖുൻ, കണ്ണീർ ഹഖാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയണത് നമ്മുടെ നാവ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട്, പെങ്ങന്മാരോടൊക്കെ ഞാൻ പറയാം, കണ്ണാടിയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് സ്വന്തം ഗ്ലാമർ വിലയിരുത്തല്ലേ ഗ്ലാമർ നഷ്ടപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് കൊള്ളാപ്പ ഗ്ലാമർ കൂടി കൂടി വരിക, അങ്ങനെ പറയരുത്. പറഞ്ഞാൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വീടിന്റെ മുന്നിൽ നല്ല ഒരു ചുമന്ന വാഴ നല്ല കൊല കൊലച്ച് നിൽക്ക, അപ്പോഴാ ഒരു ഉമ്മാമ നടന്നു പോകുന്നത്, എന്തു കൊലയാ പടച്ചനെ നിക്കണത്, ഒറ്റ പറച്ചിൽ ഇതാ കിടക്കണത്. പറയണ വാക്ക് അറം പറ്റി പോകും ചില ആൾക്കാർ പറഞ്ഞ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിനക്ക് ഗ്ലാമർ ആണെന്ന് നീ വിലയിരുത്തല്ലേ ഉള്ളത് പോയി കിട്ടും. എന്റെ ഈ പ്രൊഫൈൽ ചിത്രം ഉണ്ടല്ലോ മൊബൈൽ എടുത്ത് നോക്ക്, മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് എന്നാ ചിരിച്ചുകൊണ്ട് നിൽക്കണത്, പൊക്കിയിട്ട് നിൽക്കണത്, തലകുത്തി നിൽക്കണത്, ഫോട്ടോ എടുത്തിട്ട് പ്രൊഫൈൽ ചിത്രമായിട്ട് ഉപയോഗിക്കുന്ന വാപ്പമാരും ഉമ്മമാരും കേട്ടോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലായിനു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞ്, കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, നിന്നെ ഖബറിലെത്തിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കബറിലെത്തിക്കും. നിന്റെ പൊന്നു മക്കളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുമ്പോ 1000 കാണുന്നു. ആരെങ്കിലും ഒരാൾ പറഞ്ഞ നിന്റെ മോനെ പള്ളിക്കുഴിയിലെത്തിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ, പൈസയുടെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് പോയതാ, പോട്ട്, അത് വിട്ട്, അവസാനം കൊടുത്താ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തേപ്പാ പറഞ്ഞേ, എന്താ പറഞ്ഞേ, ആ മൂസാനയുടെ കാര്യം പ്രശ്നേ ഓർമ്മയുണ്ടല്ലേ. ശപിക്കപ്പെട്ട ഷെയ്ത്താൻ ഇതൊക്കെ എനിക്ക് നന്നാവണം ദുആ ചെയ്യാൻ പറഞ്ഞു. ദുആ ചെയ്തപ്പോ മൂസാ നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. ഷെയ്ത്താൻ ചോദിച്ചു, എന്തേ മൂസാ, അല്ല എന്തു പറഞ്ഞു, നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അപ്പൊ മൂസാ നബി പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, അള്ളാഹു ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു, നീ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ല പുറത്തു തരും, ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. ഷെയ്ത്താൻ ചോദിച്ചു, എന്താ ചെയ്യണ്ടേ, ആദൻ നബിയുടെ കബറിന്റെ മുന്നിൽ പോയി ഒരു സുജൂദ് ചെയ്യണം, എന്നിട്ട് ദുആ ചെയ്താൽ മതി, നിന്റെ പാപം മുഴുവനും അല്ല പുറത്തുതരും. ഷെയ്ത്താൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ആദൻ നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ അല്ല നേരിട്ട് എന്നോട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ ചെയ്തില്ല, ഇനിയാ ഇപ്പം മരിച്ചതിന് ശേഷം. ആദൻ നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ പടച്ച റബ്ബ് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ കേട്ടില്ല, മരിച്ചതിന് ശേഷം കബ നീ നിന്റെ പണി വല്ലതും ഉണ്ടാക്കി നോക്കാൻ. അങ്ങനെ ചില രണ്ട് ഖുർആനിലെ ഒരായത്തോതടാ നിനക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട് പോലും, ഇല്ല ഉസ്താദെ പറ്റൂല, വേറെ പണി നോക്കാൻ പറഞ്ഞ ആരെങ്കിലും ഈ സദസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ നിനക്കൊരു പൊതുവലുണ്ട്. അത്രയും ചങ്കൂറ്റം കാണിച്ച, അത്രയ്ക്കും വലിയ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു പെങ്ങൾ ഈ സദസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ അല്ല നിനക്ക് തരുന്ന ഒരു പൊതുവലെന്തെന്നറിയോ, നീ ഈ ഭൂമുഖത്ത് എവിടെ കടന്നു മരിച്ചാലും
മരിച്ചാലും, ഈ പ്രപഞ്ചത്തിൽ നീ എവിടെ കിടന്ന് മരിച്ചാലും, ഏത് കുത്തുബുല്ല കിതാബ്, ഏത് പ്രവാചകന്മാര് നിന്റെ മുന്നിൽ വന്നിട്ടില്ല ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്കുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും വലിയ ഇനി ഹിലർ നബി അലൈഹി സ്വലാം ആവട്ടെ ജീവിച്ചിരിക്കുന്ന പ്രവാചകന് നിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒന്ന് പറമോനില്ല ഇലാഹ ഇല്ലല്ലാ പറയാൻ യോഗമില്ല മോനെ, പറയാൻ കഴിയില്ല പെങ്ങളെ. നിന്റെ അവസാനത്തെ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, ബുഖാരി മുസ്ലിം ഒന്നും നോക്കണ്ട, ഖുർആൻ തന്നെ നോക്കിയാൽ മതി. എന്റെ അടുത്ത് പറഞ്ഞു ഖുർആനെ കുറിച്ച് പ്രസംഗിക്കണം, അതുകൊണ്ട് ഖുർആൻ തന്നെ പറയാ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരായത്ത് ഓതിയിട്ടേ നീ മരിക്കൂ. ഏതായത്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അഹങ്കാരിയെ പോലെ അധികാരിയെ പോലെ പടച്ചവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാതെ ജീവിച്ചവനുണ്ടല്ലോ, അവൻ മരിക്കാൻ കിടക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് പറയും, ഒന്ന് പറവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ, ഒന്ന് പറവും മച്ചി ലാ ഇലാഹ ഇല്ലല്ലാ, ആ സമയത്ത് തിരിച്ചു പറയുന്ന വാക്ക് വശഹിദു അലാ അംഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, മരണമൊഴി. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു മരിക്കാണ് കിടക്കുന്നവന്റെ മൊഴിക്ക് സ്ഥാനമുണ്ടെന്ന്, മരിക്കാൻ കിടക്കുന്നവന്റെ മരണമൊഴിക്ക് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാ. അല്ലാഹ് പറഞ്ഞു വശഹിദു അലാ അംഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയും ഞാൻ എങ്ങനാ മരിക്കുന്നെന്നറിയോ, എന്റെ മരണമൊഴി എന്തെന്നറിയുമോ, ഞാനൊരു കാഫിറിനെ പോലെയാണ് ചത്തുപോകുന്നതെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരേ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഈ ആയത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ ഓതൂലേ? ഇൻഷാല്ലാ ഓതൂലേ? ഉറക്കപ്പറ ഓതൂലേ? അല്ലാഹുവെ ഇൻഷാ അല്ലാ ഉറക്ക പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാ പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പഠിച്ചവനെ, പറ ഇൻഷാ അല്ലാ ഉറക്കെ ഇൻഷാ അല്ലാ. ഇവിടെ വരാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, വേദ കേൾക്കാൻ വരാത്ത മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, എന്റെ പെങ്ങന്മാരൊക്കെ കൂട്ടുകാരൊക്കെ ഈ സൂററ്റ ആയത്ത് പറഞ്ഞു കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. അവള് പറയും ചന്ദന മഴ അല്ലാ ഇന്ന് എന്തുവായിരുന്നു, പെണ്ണുങ്ങളൊക്കെ ടെൻഷനില്ല, കറുത്ത മുത്തിൽ അവൻ ചാവോ ചാവില്ല അതാ ടെൻഷൻ, ഇവര് ചാമരിക്കുവോ അതിനെ കുറിച്ച് എന്തെയ്യുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് മാതാപിതാക്കൾ മാതൃകയാകണം, മക്കൾക്ക് മാതൃകയാവാം. ഏത് വാപ്പയാ മക്കൾക്ക് മാതൃകയാവണേ? വാപ്പ വീടിന്റെ മുന്നിരിക്കും, പള്ളി ബാങ്ക് വിളിക്കുമ്പോ കട്ടൻ മീഡിയം വലിച്ചോണ്ട് വീടിന്റെ വെളി ഇരുന്നിട്ട് മോനോട് പറയും ബാങ്ക് വിളിച്ചു മോനെ നമസ്കരിക്കാൻ പോടാ. സത്യത്തിൽ ഈ മനുഷ്യനാണ് മുന്നിൽ പോകേണ്ടത്, മോനെ കൈ പിടിച്ചോണ്ട് പോണം. വാപ്പാടെ കാലിന് ഒരു 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 അസുഖവും ഇല്ല, വീടിന്റെ മുന്നിൽ ഇരുന്നിട്ട് മോനോട് പറയും പള്ളി പോയി നമസ്കരിക്കും. ഉമ്മച്ചി മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക സീരിയലും കണ്ടിട്ട് മോളോട് പറയും ബാങ്ക് വിളിച്ചു മോളെ സലാത്ത് പറ യാസീനോട് നിസ്കരിക്ക് ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക. ഇതാ ഞാൻ എന്തപ്പാ മനുഷ്യന്മാർ, ഉപദേശിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷെ ഉപദേശിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉമ്മ ഒരു കുട്ടിയെയും കൊണ്ടുവന്നു, ഒരു പയ്യനെയും കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഇവൻ മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു, ആരും പറഞ്ഞിട്ടും അനുസരിക്കണില്ല. നബിയെ നിങ്ങളൊന്നും പറ നബിയെ, എന്റെ പൊന്നുമോൻ അനുസരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വരാം, ഉമ്മയെ മോനെയും പറഞ്ഞു വിട്ട് പോയിട്ട് വാ ഒരാഴ്ച കഴിഞ്ഞു വാ. ഒരാഴ്ച കഴിഞ്ഞ് ഉമ്മ തന്റെ പൊന്നുമോനെയും കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ ആ മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ ഇത് കേട്ടപ്പോ നബിയോട് ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? ഇത് പറയാനായിരുന്നെങ്കിൽ അന്നേ പറഞ്ഞാ പോരെ, എന്തിനാ ഒരാഴ്ച എടുത്ത്? അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്ന മുഖത്തോടെ ആ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു, ഉമ്മ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം അത് എന്റെ ജീവിതത്തിൽ ഒന്ന് കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആദ്യം നന്നാകേണ്ടത് നമ്മളാണ്, നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കണം. അതാ ഞാൻ ആദ്യമേ ജാമ്യെടുത്തത്, ഞാൻ വഴുതു പറയണത് നിങ്ങളെ നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഒരേ ഒരായത്തോതുമില്ലേ? ഒരേ ഒരായത്തോതുമില്ലേ? ഇൻഷാല്ലാ ഇത് പറഞ്ഞു നിർത്താം, 11 മണിയായി, ഒറ്റ കാര്യം പറഞ്ഞ് ഈ ഒരായത്തോതാമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു നിർത്താം ഇൻഷാല്ലാ. ബാക്കി ആയുസ് ഉണ്ടെങ്കിൽ പിന്നെ പറയാം. അല്ലാഹു ഈ മാനർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങളിൽ 6666 ആയത്തുകളിൽ ഒരായത്തോതിയാ സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോ ഉസ്താദേ ഞങ്ങൾ ഓതാ തയ്യാറാണ്. ഇന്ന് വരെ ഓതിയിട്ടില്ലെങ്കിലും ഇന്നത്തെ രാത്രി മുതൽ ഓർമ്മയുള്ള കാലത്തോളം, മരിക്കുവോളം ശുദ്ധിയുള്ള കാലത്തോളം ഈ ആയത്തോതാതെ ഞങ്ങൾ ഉറങ്ങില്ലെന്ന് തീരുമാനപ്പെടുത്ത എന്റെ പ്രിയമുള്ള പെങ്ങളെ.
അല്ലാഹ് നിനക്ക് തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ, അല്ലാഹ് തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ, പരിശുദ്ധമായ ഖുർആൻ ഓതിയാ, അല്ലാഹന്റെ ഖുർആനിനെ സ്നേഹിച്ചാ, അല്ലാഹുവിന്റെ ഖുർആൻ മക്കളെ പഠിപ്പിച്ചാ, അല്ലാഹ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്നെ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പടച്ചവരെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കടന്ന ഭാര്യ ആഗ്രഹിക്കുകയാ, എന്റെ ഭർത്താവൊന്നും മരിക്കുന്നില്ലല്ലോ അല്ലാ, ഇദ്ദേഹത്തിന്റെ മൂത്രവും കാസവും കഴുവി കഴുവി മടുത്തല്ലോ, പെങ്ങളെ നിന്റെ ഭർത്താവ് ആഗ്രഹിക്കുകയാ, ഇവളൊന്നും മരിച്ചിരുന്നെങ്കിൽ വേറെ ഒരുത്തിയെ കെട്ടാമായിരുന്നല്ലോ, എന്റെ പ്രിയമുള്ള വാപ്പാ സ്വന്തം മക്കൾ മരിക്കാ ദുആ ചെയ്യുന്നൊരവസ്ഥ, അറുതിലല്ലുംറെന്ന് പറയുന്ന ഒരവസ്ഥ, ആരെയും മനസ്സിലാക്കാൻ കഴിയാതെ മക്കളെയും കൂടപ്പിറപ്പുകളെയും തിരിച്ചറിയാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് സർവ്വതും താമസിക്കുന്ന സർവ്വതും അതാ കിടന്ന കിടപ്പിൽ കിടത്ത് നടത്തുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നാമത്തെ പ്രതിഫലം ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം വാപ്പ പള്ളിയിലെ ഖതീബിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദേ എന്റെ വാപ്പയും ഉമ്മയും രോഗം പിടിച്ചിട്ട് കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കണില്ല, ഒന്ന് തീരാൻ ദുആ ചെയ്യൂ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയാറുണ്ട്, എങ്ങനെ പറയണത്, മാതാപിതാക്കൾ വേദന സഹിക്കണ കണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റണില്ല, മരണം ഖൈറാണെങ്കിൽ ഒന്ന് പോകാൻ പറയണേട്ടാ, വിചാരിക്കും ഇയാൾ ആ വേദന സഹിക്കണേ. ഇവന് നോക്കി നോക്കി മടുത്തന്നെ, ഒരിക്കലും ഒരു സ്നേഹമുള്ള മക്കൾ പറയൂല, ഒരിക്കലും ഒരു സ്നേഹമുള്ള മക്കൾ തന്റെ മാതാപിതാക്കളും മരിക്കാൻ പറയൂല, കാരണം എന്റെ പ്രിയമുള്ളവരെ രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും വൈകുന്നേരം രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ ആ പാവം നമ്മളെ മോനെ നിന്ന് വിളിക്കണത് കേൾക്കാൻ എന്ത് സുഖമെന്നറിയൂ, ഇല്ലാത്തവനെ അതിന്റെ വേദന അറിയൂ, ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയൂ. ഈ ഭൂമിയിൽ നമ്മളെ മോനെ എന്ന് വിളിക്കുന്നത് രണ്ടേ രണ്ടു പേരാ, നമ്മളെ മോനെ എന്ന സ്നേഹത്തോടെ ഈ ഭൂമുഖത്ത് വിളിക്കുന്നത് നമ്മുടെ ഉമ്മയും ഉപ്പയും, ലോകത്തല്ലാതെ വേറെ ആരും നമ്മളെ വിളിക്കൂല. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മരണപ്പെട്ടവരുടെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തോതാൻ തീരുമാനിച്ച നിനക്കല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്നെ ഈ ദുനിയാവിലിട്ട് അല്ലാഹു നരകിപ്പിക്കില്ലെന്ന് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ പ്രതിഫലം എന്തേ, എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന പെങ്ങളെ, സീരിയലല്ല പെങ്ങളെ, സീരിയലല്ല പെങ്ങളെ, ആ സീരിയല് കാണുന്ന സമയത്ത് നിന്റെ വീടിനകത്തിരുന്ന് നിന്റെ അയൽവാസികൾ മുഴുവനും സീരിയലിന്റെ ശബ്ദം കൂട്ടി വച്ചിട്ട് പടച്ചവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് നിസ്കാരപ്പായിൽ നിന്നിട്ട് ഓതാ നിന്നെ കൊണ്ട് കഴിഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ ഇമാമുന ഗസാലി റഹ്മത്തുള്ള പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണവാ, വെള്ളിയാടിച്ച രാവിലെ മരിക്കണ്ടേ, എത്രയോ പേരെ വെള്ളിയാടിച്ച കൊണ്ട് കബറടക്കി വരാട്, നിനക്കും അതുപോലെ ഒന്ന് മരിക്കണ്ടേ, നിനക്കും അതുപോലെ ഒന്ന് മരിക്കണ്ടേ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണവാ, പടച്ചവരെ നല്ല മരണം കിട്ടുകയാ. മൂന്നാമത്തെ പ്രതിഫലം എന്തേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, എല്ലാവർക്കും സെൽഫിയുടെ കാലമാണല്ലോ, ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എത്ര പേരാണ് ലൈക്ക് അടിച്ചത്, എത്ര പേരാണ് ഷെയർ ചെയ്തത്, എത്ര പേരാണ് കമന്റ് അടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ലൈക്കിന്റെ പുറകെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലൈക്ക് മേടിക്കണം പൊന്നുമോനെ, ലൈക്ക് മേടിക്കണം പൊന്നുമോനെ, അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല ചെറുപ്പക്കാരാ, ലൈക്ക് മേടിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോഴല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്കിന് വേണ്ടി തെണ്ടുന്ന എന്റെ പ്രിയമുള്ള യുവത്വത്തോട്, എന്റെ പ്രിയമുള്ളവരെ, ലൈക്ക് മേടിക്കേണ്ടത് പടം നിറയുവോ, പടച്ചവരെ വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്നെ കടത്തി
ഉദ്ധരിക്കുന്ന ദിവസമുണ്ടല്ലോ, നീ മരിക്കുന്ന ദിവസമുണ്ടല്ലോ, നീ മരിക്കുന്ന ദിവസമുണ്ടല്ലോ. 40 പേര് പറഞ്ഞാ മതി ചെറുപ്പക്കാര, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കമന്റ് വേണ്ട പറഞ്ഞു മോരെ, ആയിരങ്ങളുടെ ശയറ വേണ്ട, ഒരുപാട് പേരുടെ ലൈക്ക് വേണ്ട. 40 പേര് നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ നിന്നെ കുറിച്ചും നല്ലത് പറഞ്ഞ നിനക്ക് സ്വർഗവാചപ്പക്കാര. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്ന പെങ്ങള് മരിച്ചാൽ ഇവളെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവളെ പോലെ മരിക്കണം. 40 പേര് പറഞ്ഞ സ്വർഗവാ പൊന്നുമോള്. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് മുമ്പ് വാഴ്ന്നു പറഞ്ഞ ഉസ്താദ് ഒരു ബൈത്ത് പാടി, ഉസ്താദ് ഒരു ബൈത്ത് പാടി. ഏത് ബൈത്ത് എന്നറിയുമോ? അന്തല്ലദി വലദത്ത് ഉമ്മുക ബാഖിയ വന്നാസ് ഹൗലക യൽഹകൂന സുറൂറ വജ്ഹതി ലിനഫ്സിക അന്തകൂന ഇദാബക ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറ. നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും നൊന്താണ് നിന്നെ ഞാ പ്രസവിച്ചതെന്ന് എല്ലാ ഉമ്മമാരും പറയുന്ന വാക്കാ. പക്ഷേ ഉമ്മയോട് തിരിച്ചു ചോദിക്കണം, പൊന്നുമോര്, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ ഉമ്മ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയില് കരഞ്ഞല്ലാനെ വിളിച്ചു ദുആ ചെയ്തുകൊണ്ട് നടന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പാ വെള്ള തുണിയിൽ പൊതിഞ്ഞ് നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതാണ് നിങ്ങളുടെ പൊന്നുമോൾ, ഇതാണ് നിങ്ങളുടെ പൊന്നുമോൾ വാപ്പയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തപ്പോ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മളെ കണ്ടവരെല്ലാം നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷേ ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ നമുക്ക് ജന്മം തന്ന വാപ്പ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മുടെ ഉമ്മച്ചിയുണ്ടല്ലോ, നമ്മുടെ പെറ്റുമ്മയുണ്ടല്ലോ, ചിരിച്ചുകൊണ്ടാ നമുക്ക് പാല് തന്നത്. നമ്മൾ കരഞ്ഞ സമയത്ത് ഇവര് ചിരിച്ചു തെറുപ്പക്കാരാ. അതുകൊണ്ട് പകരം വീട്ടണം പൊന്നുപോര്, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പകരം വീട്ടാ ജീവിക്കു തെറുപ്പക്കാരാ. എങ്ങനെയാ പകരം വീട്ടേണ്ടത്? പ്രായമാകുന്ന കാലത്ത് വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ടല്ല, വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ല, മാതാപിതാക്കളെ കണ്ണിനീര് കുടിപ്പിച്ചിട്ടല്ല, എങ്ങനെയാ പകരം വീട്ടേണ്ടതെന്നറിയുമോ? വജിഹദിലി നഫ്സിക അന്തകൂന ഇദാബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറ. വെള്ളത്തുണിക്കകത്ത് നിന്നെ പുതച്ചിങ്ങനെ വീടിനകത്ത് കടത്തിയിരിക്കുകയാ. അന്നെല്ലാരും കരയുന്നോനെ, വാപ്പ കരയുന്നോനെ, ഭാര്യ കരയുന്നോനെ, മക്കള് കരയുന്നോനെ, കൂടപ്പിറപ്പ് കരയുന്നോനെ, കൂട്ടുകാര് കരയുന്നോനെ, നാട്ടുകാര് കരയുന്നോനെ, ഏറ്റവും കൂടുതൽ കരയുന്നത് നമ്മുടെ ഉമ്മയല്ലേ? മരിച്ച വീട്ടില് ഏറ്റവും കൂടുതൽ കരയുന്നത് പെറ്റുമ്മയാ. ശമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നേ, ഇന്ന് രാത്രി എങ്ങാണം എന്റെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവച്ച എന്റെ ഉമ്മ ചോദിക്കുന്നു, സിറാജ് എനിക്ക് മുമ്പേ പോയല്ലോ, എനിക്ക് മുമ്പേ പോയല്ലോ, എന്റെ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യേണ്ടവനായിരുന്നല്ലോ, എനിക്ക് മുമ്പേ പോയല്ലോ, ഇനി എന്നാ മോനെ കാണുന്നത്? എല്ലാരും കരയുന്ന ദിവസം മയ്യത്ത് കാണാൻ വരുന്നവനുണ്ടല്ലോ, നിന്നെ കളിയാക്കിയവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ കുറിച്ചില്ലാത്തത് പറഞ്ഞുകൊണ്ട് നടന്നവർ, നിന്നെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയവർ, നീ മരിച്ചെന്ന് കേൾക്കുമ്പോ നിന്നെ കാണാൻ വരുമല്ലോ, നിന്റെ ഏറ്റവും വലിയ ശത്രുവും നിന്നെ കാണാൻ വരും, അവൻ വരുമ്പോഴും വീടിന്റെ വെളിയിൽ വെച്ച് നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തതാ പറയുന്നത്. പറഞ്ഞു പറഞ്ഞ് അവസാനം വീടിനകത്ത് കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ട്,
ഉണ്ടല്ലോ, അതിങ്ങനെ ഉയർത്തണം, അതിങ്ങനെ ഉയർത്തണം. എന്നിട്ട് നിന്റെ മുഖത്തെ ചിരിയും സന്തോഷവും കണ്ടിട്ട് അവൻ അല്ലാരോട് പറയണം, അല്ലാ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ. അല്ലാ ശത്രുവിനെ കൊണ്ടുപോലും പറയിപ്പിക്കണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടി ജീവിക്ക മക്കളെ, അതിനു വേണ്ടി ജീവിക്ക ഉപ്പമാരെ. എന്റെ പെങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോദിയ, അല്ല നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം മരിച്ചു കിടക്കുമ്പോ ചിരിക്കണ്ടേ പെങ്ങളെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണ്ടേ, എല്ലാരും കരയുന്ന ദിവസം ചിരിക്കണ്ടേ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, ഇവിടെ കബറ് കുടിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ സഫുള്ള പള്ളിയല്ലേ എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ കബറ് കുടിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമല്ലോ. ഈ വയലിന്റെ സദസ്സിലുണ്ടെങ്കില് ഇറങ്ങിപ്പോകുമ്പോ ചോദിക്കണം, ആരെയെങ്കിലും കബറടക്കാ കുഴിവെട്ടിയപ്പോ മണ്ണിന് സുഗന്ധമുണ്ടായിരുന്നോ എന്റെ പ്രിയമുള്ള വാപ്പാ. അല്ലാഹുവിന്റെ ഖുർആനോദിയ, അല്ലാഹുവിന്റെ ഖുർആനെ സ്നേഹിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ മക്കളെ പഠിപ്പിച്ച, അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം നിനക്ക് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിന് പോലെ സുഗന്ധവാ, മണ്ണിന് പോലെ സുഗന്ധവാ. അഞ്ചാമത്തെ പ്രതിഫലം എന്തേ, മറക്കല്ലേ പെങ്ങള്, മറക്കല്ലേ പെങ്ങള്. അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോദിയ, അല്ലാഹു നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം നാളെ ദുഹറിന് സമയത്ത്, നാളെ ജുമഅയ്ക്ക് മുമ്പ് നിന്റെ വീട്ടിലേക്ക് മയ്യത്ത് കട്ടില് കൊണ്ടുവരികയാ, പടച്ചവരെ വെള്ളത്തുണിക്കകത്ത് നിന്നെ കുളിപ്പിച്ച്, അതാ സുറുമയൊക്കെ ഇട്ട് സുഗന്ധങ്ങളൊക്കെ വെച്ച് വെള്ളത്തുണിക്കകത്ത് നിന്നെ കുളിപ്പിച്ചതാ പൊതിയുകയാട്, മൂന്ന് കെട്ടുകൾ നിന്നെ കെട്ടി, നിന്റെ നടുവിലും നിന്റെ തലയിലും നിന്റെ കാലിലും മൂന്ന് കെട്ടുകൾ കെട്ടിയിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ധരിക്കാത്ത വെള്ളത്തുണി കൊണ്ട് നിന്നെ പൊതിഞ്ഞിട്ട് അതാ നിന്റെ മയ്യത്ത്. പള്ളിയിലെ ഉസ്താദന്മാര് വന്ന് ദുആ ചെയ്തു, എന്നിട്ട് നിന്റെ മയ്യത്തെടുത്ത് വെക്കുകയാ, സന്തൂക്കിനകത്തേക്ക് മയ്യത്തെടുത്ത് വെച്ചിട്ട് ആറു പേര് മയ്യത്ത് കട്ടിൽ പിടിച്ചിട്ടില്ലല്ലോ, ആറു പേര് നിന്റെ ജനാസമുക്കി തോളിൽ വെക്കുവല്ലോ, എന്നിട്ട് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുവല്ലോ. പരിശുദ്ധമായ ഖുർആനോതുന്ന വാപ്പാ, അല്ല നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലമോ, അല്ല നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം നിന്റെ മയ്യത്ത് ചുമക്കുന്നത് മക്കളല്ല, നിന്റെ കൂടപ്പറപ്പല്ല, നിന്റെ കൂട്ടുകാരല്ല, നിന്റെ നാട്ടുകാരല്ല, അല്ലാഹുവേ മയ്യത്ത് ചുമക്കുന്നത് ആറു പേര് മയ്യത്ത് കട്ടിലിൽ കൈവച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാ, ആരാ ചുമക്കുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ജനിച്ചത് മുതൽ മരിക്കുമ്പോൾ ഒരു തെറ്റ് പോലും ചെയ്യാത്ത റബ്ബിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, അവരെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം വാപ്പാ, അവരെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പെങ്ങള് എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല പൊന്നുമോള്, നിങ്ങൾ ഓതാൻ എന്റെ കയ്യിൽ നിന്ന് സ്വന്തമായി പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മഅദ്, സഅദ് ഇബ്നു മഅദ് റളിയല്ലാഹു തആല അൻഹു 30-ാമത്തെ വയസ്സിലാ മുസ്ലിമായത്, നമ്മൾ ജനിച്ചപ്പോഴേ മുസ്ലിമാ, ഈ സഹാബി മുസ്ലിമായത് 30-ാമത്തെ വയസ്സിലാ, വഫാത്തായത് 34-ാമത്തെ വയസ്സിലാ, 4 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശി കുലുങ്ങി, മോനെ പടച്ചവന്റെ അറസു കുലുങ്ങയാട്, പ്രപഞ്ചം മുഴുവനും കരഞ്ഞ ദിവസമാട്. അന്ന് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് സന്തോഷവാ. പടച്ചവര് ഇബ്നു ഹജർ തങ്ങള് പറയുകയാട്, മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാന്റെ റസൂല് പറയുന്നു, സഹാബ ചുമക്കുന്നത് മലക്കുകളാ സഹാബോ,
എനിക്ക് നടക്കാ സ്ഥലമില്ല, എനിക്ക് നടക്കാ സ്ഥലമില്ല. തള്ളവരള കുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം നടന്നു പോവുകയാ. ഇബ്നു ഹജറ തങ്ങൾ പറയുകയാണ്, ഖബറു കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധവോ, മണ്ണിന് വല്ലാത്ത സുഗന്ധവോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മണ്ണ് കസൂരിയായിരിക്കുകയാ, മണ്ണ് കസൂരിയായിരിക്കുകയാ. ഈ ഖബറു കുടിച്ച മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രിയിലെ സഹദ് തങ്ങളെ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സഹദ് എങ്ങനെ പ്രതിഫലം കിട്ടി? സഹദ് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? ആ സമയത്ത് സഹദ് തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലവാ, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലവാ. അല്ലാഹുവേ ഈ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ ഒരായത്തോതിയട്ട് പിരിയാ, ഒരായത്തോതിയട്ട് പിരിയാ. പടച്ചവരെ മരിക്കുന്ന ദിവസത്തോട് ഈ ആയത്ത് മറക്കാതെ ഓതാര്, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാൻ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം 11:30 ആയി, നിർത്തുകയാണ്. 11:18 ഷാ അല്ലാ വാക്കു പറഞ്ഞാ പാലിക്കണം, വാക്കു പറഞ്ഞിട്ട് പാലിക്കാത്തതിന്റെ പേരിലാണ് ആദൻ നബി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ഒരേ ഒരു വാക്ക്, ആദൻ നബിയെയും ഭാര്യയും സ്വർഗത്തിൽ കടത്തി വിട്ടപ്പോ അല്ല പറഞ്ഞ ഒരേ ഒരു വാക്ക്, യാ ദമസ്കു നഅന്ദ വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅതുമ വലാ തഖറബ ഹാദിഹി ശജറ. ആ കാണുന്ന ഒരേ ഒരു മാത്രം സൂക്ഷിച്ചൊള്ളണം, അതിന്റെ അടുത്ത് പോകരുത്. ആദൻ നബിയും ഭാര്യയും പോയി ഉടുതുണി പോലും കൊടുക്കാതെ പുറത്താക്കി. അല്ലാഹു നമുക്ക് ഈ മാനം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. 11:30 നിർത്താന്ന് പറഞ്ഞു, ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാ. അല്ലാഹു ആയിസ് തന്നാ പിന്നെ എപ്പോഴെങ്കിലും പറയാം. എനിക്ക് നിങ്ങളൊരു 15 മിനിറ്റും കൂടെ ഇരുന്ന ഒരൊറ്റ കാര്യം കൂടെ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ മനസ്സില്ലാത്തവൻ മരിക്കുമ്പോഴും ഒരായത്തോതിയിട്ട് മരിക്കും, ഓതാമെന്ന് നിയ്യത്ത് ചെയ്തവൻ മരിക്കുമ്പോഴും ഒരായത്തോതിയിട്ട് മരിക്കും. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ മരിക്കുമ്പോ ഓതാൻ തീരുമാനിച്ചവർ മരിക്കുമ്പോ ഓതിയ ആയത്താണ് ഏതാണെന്ന് പറയണമെന്ന് ആഗ്രഹം. നിങ്ങൾ ഇരുന്നാ ഞാൻ പറയും, ഇല്ലെങ്കിൽ നിർത്തും. എന്ത് വേണം, എന്ത് വേണം? ഉസ്താദ് വാക്കിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കും. പിരിവല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിരിക്കണം. പിരിവ് എന്തേ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം വഴുത് പറഞ്ഞത് ഇവര് വിളിച്ചിട്ട്, ഇവര് വിളിച്ചിട്ട് ഞാൻ വഴുത് പറഞ്ഞു, ഇനി ഞാൻ വഴുത് പറയണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി ഞാൻ വഴുത് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വഴുത് പറയുമ്പോ ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരു 3 സലാത്ത് പറയും. എല്ലാരും എഴുന്നേറ്റ്, എല്ലാരും എഴുന്നേക്ക. 3 സലാത്ത് പറയും. ഈ 3 സലാത്ത് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇരുന്നാൽ ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ. 3 സലാത്ത് പറഞ്ഞിട്ട് ഈ സദസ്സിൽ ഇരുന്ന എന്താ കണ്ടീഷൻ? പിന്നെ ദുആയും പറഞ്ഞ് 3 സലാത്തും പറഞ്ഞിട്ടേ പിരിയാവൂ. അതിന്റെ ഇടയിൽ ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇപ്പൊ പൊക്കോളൂ. അതിന്റെ ഇടയിൽ ആർക്ക് വിരോധമില്ല, ഒന്നുമില്ല, സ്നേഹത്തോടാ പറയണ. കാരണം ദുആ ചെയ്യുമ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർ മാത്രമേ ഇരിക്കാവൂ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പോകണമെന്നുള്ളവർ ഇപ്പൊ പൊക്കോണം, ആരും തിരിഞ്ഞു നോക്കരുത്. ഒരു 3 സലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാൻ, പോകേണ്ടവർ പോകാം. ഇതപ്പോ ആരും പോണില്ലേ? അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നാളെ അവന്റെ സ്വർഗത്തിലും നമ്മുടെ ഈ മുഖത്ത് കണ്ട പുഞ്ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവേ സ്വർഗത്തിൽ പോകാൻ ഈ ഒരൊറ്റ ഇരുത്തം നീ സബബാക്കണേ. റഹ്മാനെ നീ സബബാക്കണേ. അള്ളാഹുവേ ഈ സദക്ക, ഈ ഒരു തീരുമാനം അള്ളാഹുവേ പടച്ചവനെ സ്വർഗം കിട്ടാനുള്ള ഒരു കാരണമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന
കിട്ടുന്ന ആറാമത്തെ പ്രതിഫലം. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അഹങ്കാരിയെ പോലെ ജീവിക്കുന്നവൻ, ഖുർആൻ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലികളെ പോലെയാ, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി പറഞ്ഞ റോഡിലൂടെ നടന്നു പോകുന്ന നാല് കാലുള്ള നായിയെ പോലെയാണെന്ന് നിങ്ങളെ നായിയോട് ഉപമിച്ചെന്ന് ആരും പറയരുത്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലികളെ പോലെയാ എന്ന് പറഞ്ഞ നായിയെ പോലെയാ എന്നിട്ട് പറഞ്ഞു അല്ല. കാരണം എന്തേ, ഞാനൊരു തഫ്സീർ പറയാം, ഖുർആനിൽ ഒന്നും കാണില്ല ഈ തഫ്സീർ. എന്റെ ഒരു വിശദീകരണം പറയാം, അള്ളാഹു പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലിയെ പോലെയാ എന്നിട്ട് പറഞ്ഞു അല്ല എന്ന്. കാരണം എന്തേ, നാളെ പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു എല്ലാ മൃഗങ്ങളോടും ചോദിക്കും നിങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ, നിങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ. ആ സമയത്ത് അള്ളാഹു നായിയോട് ചോദിക്കും നിനക്ക് വല്ല പരാതിയുണ്ടോ, നായി പറയും അച്ഛൻ എനിക്കൊരു പരാതിയുണ്ട്. എന്തേ നിന്റെ പരാതി? അള്ളാഹുവെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി രേഖപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെങ്കിലും ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ട്. അള്ളാഹുവെ ഈ നന്ദി ഇല്ലാത്ത മനുഷ്യനെ എന്തിനാ അല്ലാ എന്നോട് ഉപമിച്ചു? ചിലപ്പോ അള്ളാഹിനോട് ചോദിക്കും മൃഗങ്ങള് എന്തിനാള്ള ഈ വൃത്തികെട്ടവനെ എന്നോട് ഉപമിച്ചത്, ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ടല്ലോ ഈ നന്ദിയില്ലാത്തവനെ. അതുകൊണ്ട് അള്ളാഹ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലികളെ പോലെയല്ല, അതിനും അപ്പുറമാണെന്ന് നബി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ബൽഹും അല്ലല്ല, അതിനേക്കാളും വൃത്തികെട്ടവനാകുമെന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാർ, ഇത്രയും നേരെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഒരു ചരിത്രം പോലും, എനിക്ക് ഈ ചരിത്രങ്ങളോട് വലിയ പ്രാധാന്യം ഇല്ലാത്താലെങ്കിലും എന്റെ സഹോദരിമാർ, ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പോലും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പരാതി വേണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് നല്ലൊരു ചരിത്രം പറഞ്ഞുതരാം. മക്കളെ രാത്രി കിടത്തുറക്കുമ്പോ മക്കള് ചോദിക്കും ഒരു കഥ പറഞ്ഞുതരാം, പറഞ്ഞു കൊടുക്കണം ഒരു കഥ. സിനിമയും സീരിയലും ഇല്ലാത്ത കഥകളൊന്നും പറയരുത്, നല്ല കഥ പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉമ്മ അതുപോലെ കഥകൾ പറഞ്ഞു നിട്ട നിന്നെ വളർത്തിയ. ഞാൻ എപ്പോഴും പെങ്ങന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പെണ്ണുങ്ങൾ എപ്പോഴും പറയും മരണവേദനയുടെ വേദനയും നൊന്തട്ട ഞാൻ പ്രസവിച്ചേ. ഒന്ന് പ്രസവിച്ചു കഴിയുമ്പോഴേ പറയും പ്രസവം നിർത്തി, എനിക്ക് വയ്യ എനിക്ക് വയ്യ. അവര് പറയും മരണവേദനയാണ്. നമുക്ക് ആർക്ക് ഈ വേദന അറിയൂ? നമ്മൾ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ? മരണവേദന എന്താണെന്ന് ലോകത്ത് ഒരാണിനും അറിയില്ല, പ്രസവം നടത്തുന്ന ആൺ ഡോക്ടറിന് പോലും അറിയില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് അറിയാം മരണവേദനയുടെ വേദന എന്താണ്. കാരണം അതിന്റെ ഒരു ഭാഗമാണ് പ്രസവ വേദന. മൂന്നും നാലും പ്രസവിച്ച ഉമ്മമാര് നന്നാവാത്ത എന്താണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത. ഈ അനുഭവിച്ചവര് പറയല്ലേ, അനുഭവിച്ചിട്ടും നന്നാവുന്നില്ലല്ലോ പെങ്ങളെ. ഇങ്ങനെ ഇരിക്കുക കുത്തിയിട്ട്, ഉമ്മയാണ് അമീർ, ഫ്രണ്ടിൽ ഇരിക്കും, മക്കള് പുറയിൽ. ഉമ്മ വെണ്ടിയിരുന്ന് കുത്ത മുടിയൊക്കെ നരച്ചിട്ട് എന്താപ്പ ഇല്ലേ. പെങ്ങൾക്ക് നല്ലൊരു പെണ്ണിനെ ഞാൻ പറഞ്ഞുതരാം, പഠിക്ക്. നിന്നെ പോലെ ഒരു പെണ്ണ്, നിന്നെ പോലെ ഒരു പെണ്ണ്, വികാരം വിചാരം എല്ലാം ഉണ്ട്, പച്ച ഇറച്ചിയുള്ള നിന്നെ പോലെ ഒരു പെണ്ണ്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ആരെന്നറിയുവോ ഒരു ഉസ്താദ് വഴുതു പറയാ, ഒരാള് വഴുതു പറയാ, അള്ളാഹുവേ പടച്ചവനെ വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനും നിങ്ങളും പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാ, ഒരുപാട് ആയത്തുകൾ കേൾക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. അൽഹാകുമുത്തകാസുറ ഹത്താ സുറുതുമുൽ മഖാബിറ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലവ തഅലമൂന ഇൽമൽ യഖീന ലതറബുന്ന ലജഹീമ സുമ്മ ലതറബുന്നഹ عين اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറത്തിന്റെ മഹത്വം അറിയുവോ? ഈ സൂറത്തിന്റെ പ്രതിഫലം അറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്തോതിയാ കിട്ടുന്ന പ്രതിഫലം എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും നന്നാകുന്ന സൂറത്താ. എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിക്കുന്ന മക്കളുണ്ടല്ലോ, അതാ വ്യഭിചരിക്കുന്ന മക്കളുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും നന്നാകാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ. പെങ്ങളെ ഓതിയിട്ട തലയിലൂതു മോളെ, പെങ്ങളെ ഈ സൂറത്തോതിയാ എത്ര വലിയ വൃത്തികെട്ടവനും നന്നാകുമെന്ന് പ്രവാചകം പറഞ്ഞു തരികയാ. ഈ സൂറത്തിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാ മതി. പഠിച്ചവരെ, പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, ഈ സൂറത്ത് ഓതിയിട്ട് അതാ ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരു പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, പ്രസംഗം കേട്ട് കരഞ്ഞു കരഞ്ഞു തളർന്നു വീഴുകയാ. ആരാ തളർന്നു വീണതെന്നറിയുവോ? മദീന ഫീസത്തുൽ മിസ്രിയ
കബറിനെ കുറിച്ച് കേൾക്കുമ്പോ കരഞ്ഞു കരഞ്ഞു ബോധം കെട്ട് വീടുകയാണ്. വയലു കടിഞ്ഞ എല്ലാവരും പിരിഞ്ഞു പോയി. നഫീസ എഴുന്നേറ്റിട്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാ. തനിക്ക് ബോധം വന്നപ്പോ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവരെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലകെടുത്ത് മാറ്റിയിട്ട് പടച്ചവരെ കുഴിയെടുക്കാൻ തുടങ്ങുകയാ. സ്വന്തമായിട്ടൊരു പെണ്ണ് കബറ് കുടിക്കുകയാ. ധൈര്യമുണ്ടോ പെങ്ങളെ? നിന്റെ വീടിനകത്തൊരു കബറ് കുടിക്കാ ധൈര്യമുണ്ടോ? കബറിന്റെ ചാരത്ത് പോകാറുള്ള ധൈര്യമുണ്ടോ? ആരും കാണാതെ പാതിരാത്രി തന്റെ വീടിനകത്തിരുന്ന് കബറ് കുടിക്കുകയാണ്. കബറ് കുടിക്കുമ്പോ കണ്ണ് നിറയുകയാ. പടച്ചവരെ കണ്ണിലൂടെ കണ്ണുനീര് വീണിട്ട് കബറിനകത്തുള്ള മണ്ണ് മുഴുവനും നനഞ്ഞു പോവുകയാ. കാരണം കബറാണല്ലോ, ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട വീടാണല്ലോ, ചിതലും പുഴുക്കളുടെ വീടാണല്ലോ, പാമ്പുകളും തേളുകളും ഉണ്ടല്ലോ. പടച്ചവന് എന്റെ ശരീരം ഇതിനകത്തേക്ക് ഇറക്കി വെക്കുമല്ലോ. അല്ലാഹുവേ, നഫീസത്തിൽ മിസ്രിയെ കരയുകയാണ്. ഇതലും പുഴുക്കളും താപളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിനാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷന് വേണ്ട പോലെ അതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട് കരയുകയാണ്. പണച്ചവനെ എല്ലാ ദിവസവും നോമ്പുകാരിയാ. കബറ് കുടിക്കുന്നത് രാത്രിയാണ്, കബറ് കുടിക്കുന്നത് രാത്രിയാണ്. പണച്ചവരെ ആരും കാണാതെ കബറിന്റെ പണിയങ്ങ് പൂർത്തിയായി കഴിയുമ്പോ കബറുദ്ഘാടനം ചെയ്യണമല്ലോ. നഫീസ് റളിയല്ലാഹു തആലാർഗാ പണച്ചവരെ പോയിട്ട് ഒളിവെടുത്തിട്ട് കടന്നു വരികയാ. ഒളിവെടുത്തിട്ട് കടന്നു വന്ന് മുസല്ല കിടത്തുകൊണ്ട് കബറിനകത്തിറങ്ങുകയാ. എന്നിട്ട് കബറിനകത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. എത്ര റക്അത്താ നിസ്കരിച്ചതെന്നറിയുമോ? 10,000 റക്അത്തോളം കബറിനകത്തിരുന്ന് നിസ്കരിച്ചു പെങ്ങള്. വയസ് കുറേയായല്ലോ, 50, 60, 40, 30, 20 വയസ്സായവരുണ്ടല്ലോ. പെങ്ങളെ, നിന്റെ ഈ 60 കൊല്ലത്തിന്റെ ഇടയിൽ ഇന്ന് വരെ 10,000 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ പെങ്ങള്? നഫീസ റളിയല്ലാഹു തആലാർഗ കബറിനകത്തിരുന്ന് 10,000 റക്അത്ത് നിസ്കരിക്കുകയാ. നിസ്കരിക്കുക മാത്രമല്ല ചെയ്തത്, അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാണ്. കബറിനകത്ത് കൂട്ടുകാരനാണല്ലോ, കബറിനകത്ത് കൂട്ടുകാരനാണല്ലോ. പടച്ചവരെ കബറിനകത്തിറങ്ങിയിരുന്നിട്ട് അവിടെ നിന്ന് ഓതാൻ തുടങ്ങുന്നു. അലിഫ് ലാ മീം ذلك الكتاب لا ريب فيه هدى للمتقين. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാണ്. 114 അധ്യായങ്ങൾ എത്ര പ്രാവശ്യമാണോദിയതെന്നറിയുമോ? ഒന്നല്ല, 10 അല്ല, 50 അല്ല, 100 അല്ല, 1,000 അല്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ 4,000 പ്രാവശ്യം ഓതി തീർത്തു പെങ്ങളെ. 4,000 വേണ്ട മോളെ, 4,000 വേണ്ട പെങ്ങളെ. ഒരു പ്രാവശ്യം ഓതി തീർത്തിട്ടുണ്ടോ? നിന്റെ 50 കൊല്ലത്തിനിടയില്, നിന്റെ 40 വയസ്സിന്റെ ഇടയില് ഒരു ദിവസം ഒരു പേര് ഓതിയാ മതിയായിരുന്നു. ഒരു ദിവസം 12 വരി ഓതിയാ മതിയായിരുന്നു. എത്ര ഖത്തം തീർക്കാമായിരുന്നു പെണ്ണേ. നഫീസ റളിയല്ലാഹു തആലാർഹ കബറിനകത്തിരുന്ന് 4,000 ഖത്ത് ഓതി തീർത്തു. പടച്ചവരെ രോഗം പിടിച്ച് കിടക്കുകയാ. എല്ലാ ദിവസവും നോമ്പാ, രാത്രിയിൽ ഉറക്കമില്ല. രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് പറയുന്നു, നഫീസാ
നഫീസ നിന്റെ എത്രയോ സുന്ദരിയായിരുന്നു നഫീസ, എല്ലാ പോയല്ലോ, തൊലി കറുത്തു പോയല്ലോ, കണ്ണു കുടിഞ്ഞു പോയല്ലോ, എല്ലുവിളിയിൽ കാണുന്നല്ലോ, ഇല്ലാത്ത രോഗമില്ലല്ലോ നഫീസ. ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് ഭക്ഷണം കടിച്ചുകൂടെ, ഒരു രാത്രിയെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ, നീ മരിച്ചു പോകും നഫീസ, നീ മരിച്ചു പോകും നഫീസ. നഫീസ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ കുടുംബക്കാരോട് പറയുകയാ, 30 കൊല്ലമായി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ, 30 കൊല്ലമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ, അല്ലാഹുവേ മരിക്കുന്ന ദിവസം എന്നെ ഒരു നോമ്പുകാരിയാക്കണേ അല്ലാ. ഒരു പെണ്ണ് 30 കൊല്ലം ദുആ ചെയ്തത് അങ്ങനെയാ. രണ്ടാമത്തെ ആഗ്രഹം, അല്ലാഹുവേ ഖുർആനോടി മരിപ്പിക്കണേ അല്ലാ. കുടുംബക്കാർ മുഴുവനും ഇറങ്ങി പോവുകയാ. നഫീസ റളിയല്ലാഹു തആലാ പടച്ചവരെ കടന്നു കടന്ന് അവസാനം മരണത്തിന്റെ സമയമെടുത്തപ്പോൾ, മരണത്തിന്റെ സമയമെടുക്കുമ്പോ പടച്ചവരെ വെളിയിലേക്ക് കടന്നു തെല്ലുകയാ. നഫീസ റളിയല്ലാഹു തആലാ വെളിയിലേക്ക് കടന്നു ചെന്നിട്ട് സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാ. പെങ്ങളെ സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാണ്. എന്നിട്ട് വാങ്ങിവെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ ചാരത്ത് പോയിട്ട് അല്ലാഹു കൊടുത്തു വിടുന്ന സമ്മാന പൊതിയും കാത്തു കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്രായീൽ. അസ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ് വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നഫീസ അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. മരിക്കുന്ന ദിവസം സുന്നത്ത് നോപ്പ, 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിയതാ. മരിക്കുമ്പോ നോമ്പുകാരിയായിട്ടാ മരിക്കുന്നത്. അസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങി, അസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. പടച്ചവരെ വേദന സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല. നഫീസ റളിയല്ലാഹു തആലാ മരണവേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടന്ന് കരയുമ്പോ അസ്രായിൽ ചോദിക്കുകയാണ്, അസ്രായിൽ ചോദിക്കുകയാ, യാ അയ്യതുഹ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. മോളെ നഫീസ എന്തിനാ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? നോക്കി നഫീസ, ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ട് കൊണ്ട് മലക്കുകളെ നിരന്ന് നിരന്ന് സഫായി നിൽക്കുന്നത് കണ്ടോ? നിന്നെ കൊണ്ടുപോകാനാ നഫീസ, നിന്നെ സ്വീകരിക്കാനാ നഫീസ. അതുകൊണ്ട് കരയല്ലേ ഇർജിഴിയില റബ്ബിഖിറാലിയതൻ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. മലക്കുകളെ സ്വാഗതമരുളുകയാണ്, റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് അരയുടെ ഭാഗമെത്തി. അല്ലാഹുവേ 30 കൊല്ലം സ്വന്തം കൈകൊണ്ട് കുടിച്ച് കബറിനകത്തിറങ്ങിയിരുന്ന് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്തതല്ലാ, മരിക്കുമ്പോ ഖുർആനോടി എന്നെ മരിപ്പിക്കണേ അല്ലാ. ഖുർആനെടുത്ത് പെങ്ങളെ, ഖുർആനെടുത്ത് പെങ്ങളെ, നഫീസ ഓതിയായ തോതനെ പൊന്നുമോളെ, ഇന്നു മുതൽ പഠിക്കു പെങ്ങളെ, ഇന്നു മുതൽ ഓതി പഠിക്കു പെങ്ങളെ. നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആലാ കബറിനകത്തിരുന്നിരുന്ന് ഓതി തീർത്ത ഖുർആൻ അതെടുക്കുകയാ. എന്നിട്ടൊരായത്ത് ഓതിയിട്ടാ മരിച്ചു പോയത്, എന്നിട്ടൊരായത്ത് ഓതിയിട്ടാ മരിച്ചു പോയത്. ഏതായത്തെന്നറിയുമോ, ഏതായത്തെന്നറിയുമോ? ലഹും ദാറുസ്സലാം
ലഹും ദാറു സലാം ഇൻദ റബ്ബിഹിം വഹുവ അലീഹും ബിമാ കാനൂ യഅമലൂ. പടച്ചവന്റെ സ്വർഗത്തിന്റെ ആയത്തോതി പച്ചപ്പറവുകളെ പോലെ പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് നോമ്പുകാരിയെ പോലെ പറന്നുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാന്റെ ഖുർആൻ മറക്കല്ലേ, അല്ലാന്റെ ഖുർആൻ മറക്കല്ലേ, അത് നിന്റെ വീടിന്റെ വിളക്കാ പൊന്നുമോള്, അത് നിന്റെ വീടിന്റെ അനുഗ്രഹമാ പൊന്നുപെങ്ങള്, അത് നിന്റെ വീടിന്റെ പറക്കത്താ പൊന്നുമോള്, അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ചുകളെ പൊന്നുമോള്, അത് നിന്നെ ശപിച്ചു കൊണ്ടിരിക്കുകയാ, പണച്ചവരെ എന്ന് തുറന്നു നോക്കുന്നില്ലല്ലോ, എന്റെ പൊടിയൊന്ന് തുടയ്ക്കുന്നില്ലല്ലോ, എന്റെ പുരായത്ത് പോലെ ഓതുന്നില്ലല്ലോ, ഇവളെ വെറുതെ വിടല്ലേ, ഇവളെ വെറുതെ വിടല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് ശപിക്കുന്നത് കൊണ്ടാ നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനമില്ലാത്തത്, നിന്റെ കുടുംബത്തിനകത്ത് തമ്മിലടിയാകുന്നത്, എത്ര കിട്ടിയാലും മതി വരാത്തത്, നിന്റെ കുടുംബത്തിലെ സ്നേഹമില്ലാത്തത്, നിന്റെ മക്കള് തലതിരിഞ്ഞു പോകുന്നത്, എല്ലാ ഖുർആനിന്റെ ശാപം കൊണ്ടാ പെങ്ങള്. ഓതുമോള് ആരടി മണ്ണിനകത്ത് നീ തനിച്ചല്ല പെങ്ങള്, വരും പെങ്ങള്, വരും പെങ്ങള്. നിന്റെ മയ്യത്ത് കൊണ്ട് കബറിനകത്ത് വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ മുൻകരും നക്കീറും വന്നിട്ട് ചോദിക്കുകയാ, മൻ റബ്ബുക, മൻ റബ്ബുക, ഖുർആൻ പറയും അവനോട് ചോദിക്കല്ലേ, എന്റെ കൂട്ടുകാരൻ കിടന്നുറങ്ങട്ടെ, എന്റെ കൂട്ടുകാരൻ കിടന്നുറങ്ങട്ടെ, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, എന്റെ കൂട്ടുകാരൻ ഉറങ്ങട്ടെ. നിങ്ങളെ ഖുർആൻ പറയണം പൊന്നുപോല്, ചെറുപ്പക്കാരാ പറയണം പൊന്നുപോല്, അതുകൊണ്ട് അല്ലാഹു ഒരവസരം തരികയാ, ഇന്ന് വെള്ളി ആടിച്ച രാവാ പൊന്നുപോല്, നാളെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ല പൊന്നുപോല്, ഇന്ന് മരിച്ചാ സ്വർഗം കിട്ടുന്നത് കൃപറന്നിട്ട് പിരിയുകയാ, ചെയ്തു പോയ പാപങ്ങൾ വിടുവരും ഈ പടച്ചവന്റെ സ്വർഗത്തിൽ കുഴിച്ചു മൂടിയട്ടെ. അല്ല നിനക്കൊരവസരം തരികയാ, നന്നാകാ, മനസ്സുണ്ടെങ്കിലും നന്നാകുമോരെ, മനസ്സുണ്ടെങ്കിലും നന്നാകുമെങ്ങളെ. അല്ലാന്റെ റസൂല് പറയുകയാ, ആറ് മണ്ണിനകത്തേക്ക് പോകുമ്പോ അന ബൈതുൽ വഹ്ദാ, എന്റെ വീടിനകത്ത് ആരുമില്ലടാ, എന്റെ വീടിനകത്ത് ഒരു മനുഷ്യനുമില്ല, നീ ഒറ്റയ്ക്ക് കിടന്ന് ബോറടിക്കാതിരിക്കാ, വരുമ്പോ ഖുർആൻ എന്ന കൂട്ടുകാരനുമായി എന്റെ വീട്ടിലേക്ക് വന്നാ നിന്റെ മണ്ണറ മണിയറയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അല്ലാഹു കേട്ടതൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെയൊക്കെ പഠിപ്പിക്കുക സഹോദരങ്ങളെ, മക്കളെയൊക്കെ പഠിപ്പിക്കുക. എന്റെ വയത് കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്വന്തം ഒരു മകനെ പോലെ കൂടപ്പുറപ്പിനെ പോലെ ചോദിക്കട്ടെ. ഈ പാതിരാത്രി സദസ്സിയിരിക്കണ എന്റെ സഹോദരങ്ങൾ, വാപ്പമാരും ഉമ്മമാരൊക്കെ വയത് കഴിഞ്ഞ് വീട്ടിൽ പോകണം. നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് സ്വന്തം മകനെ വിളിച്ചിട്ട് ചോദിക്കണം, വാപ്പ ഇന്ന് ഉറങ്ങല്ലേ, നീ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മക്കളുള്ള എല്ലാ ഉമ്മയും ഉപ്പയും സ്വന്തം മക്കളെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ചോദിക്കണം, മോനെ എന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയോ, മോനെ ചോദിക്കോ, വാപ്പ നീ നാളെ ഉച്ചയ്ക്ക് മരിച്ചു, ഇന്ന് രാത്രി മരിച്ചു, നാളെ ജുമയ്ക്ക് മുമ്പ് നിന്റെ വീടിന്റെ പുറകിൽ ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് നിന്നെ കുളിപ്പിക്കാനെടുത്ത് കടത്തുമ്പോ എന്റെ മക്കള് കുളിപ്പിക്കോ, സ്വന്തം മോൻ കുളിപ്പിക്കോ, ചോദിക്കു പെങ്ങളെ എന്റെ മോളോട്, സ്വന്തം മകളോട് ചോദിക്കും, ഉമ്മ എന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയോ. അല്ലാഹുവേ, മക്കള് തെണ്ടാ നടന്നിട്ട് ആരെങ്കിലും ഉണ്ടോ എന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ, എന്റെ ഉമ്മാനെന്ന് കുളിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ മക്കള് തെണ്ടി നടക്കാൻ. പള്ളി നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളുണ്ടോ? അപ്പ സ്വന്തം നിന്റെ മയ്യത്തിന്റെ ഇമാമ നിന്റെ മോനാകണം, അങ്ങനെ ചിന്തിക്ക, അറിയോ, പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരുപ്പാ, ആരോടാ ഞാൻ ഇത് പറയണേ, ആരോടാ ഇത് പറയണേ? ഇന്ന് വയത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞ് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇവിടെ എവിടെയോ കിടപ്പുണ്ടല്ലോ കബറിനകത്ത്, നിങ്ങളുടെ ഉമ്മ ഇപ്പൊ എവിടെയോ കബറിനകത്ത് കിടപ്പുണ്ടല്ലോ. ഇന്ന് വയത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ പള്ളിക്കാട്ടി പോയി നിന്നിട്ട് ആ ഉമ്മയുടെയും ഉപ്പയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട്! ഒരു യാസീൻ ഓതാനെങ്കിലും പഠിക്കുക സഹോദരൻ,
അമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി ജീവിച്ചവരല്ലേ? പലരും ജീവിക്കാൻ മറന്നുപോയി മക്കൾക്ക് വേണ്ടി. നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിക്കാൻ മറന്നുപോയവരാ. നമുക്ക് വേണ്ടി മുണ്ടും മുറുക്കി അവര് പട്ടിണി കിടന്നിട്ട് നമുക്ക് ഭക്ഷണം തന്നവരാ. ഇന്ന് അവരുടെ ഗതി എന്തെന്നറിയോ? നമ്മളൊക്കെ സുഖിച്ച് നടക്കുക, നമ്മുടെ ഉപ്പ കബറി കിടന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. എന്നൊരു ഹദീസ് കണ്ട് വിശകൻ നോക്കിയപ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വാപ്പയും ഉമ്മയും ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിച്ചിട്ടല്ല നമ്മളെ ഇത്രയും വളർത്തിയത്. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ നമ്മളെ വളർത്തിയ നമ്മുടെ ഉപ്പ ഇന്ന് കബറി കിടന്ന് യാചിക്ക. അല്ലാ, ആരെങ്കിലും എനിക്കൊന്ന് ദുആ ചെയ്യണേ. അല്ലാ, ആരെങ്കിലും ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് ദുആ ചെയ്യണേ എന്ന് കബറി കിടന്ന് യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വന്തം ഉപ്പാനെ ഉമ്മാനെയും തെണ്ടാൻ വിട്ട അള്ളാഹു വെറുതെ വിടൂല. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിച്ച നാളെ കബറി കിടന്ന് നിനക്കും യാചിക്കേണ്ടിയവരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അഹങ്കാരമൊക്കെ കുറയ്ക്ക് സഹോദരിമാരെ. ഒന്ന് നന്നാകു, വയസ്സ് കുറയായില്ലേ ഉമ്മ? 10, 30, 40 വയസ്സായിട്ട് നന്നാകാത്തവളെ പിന്നെന്താ പറയുക? ഏതൊരു മനുഷ്യന് 40 വയസ്സാകുമ്പോ പക്വത എത്തുന്ന, 40, 50 വയസ്സായിട്ട് നന്നാകാത്ത മനുഷ്യനെ പിന്നെ ആരാ നന്നാക്കാ? കുറെ ആയില്ലേ? എത്ര കുട്ടികളുടെ മയ്യത്ത് കൊണ്ട് കബറടക്കി, നിങ്ങളെ കാലി എത്രയോ പ്രായം കുറഞ്ഞവരുടെ കബറടക്കി. അല്ലാഹുവേ പ്രശ്നനെ, എന്നിട്ട് നന്നാകാൻ മനസ്സില്ലാതെ ഇങ്ങനെ നടക്കാക്ക. അതുകൊണ്ട് മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്ത്. നിങ്ങളും മാതൃകയാകെ, നിങ്ങളും മാതൃകയാകെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ ഉപ്പാന്റെ കബറ് സിയാറത്ത് ചെയ്യാൻ പോയപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പെണ്ണ് പള്ളിയുടെ പുറത്ത് നിൽക്കാം, ഒരു സ്ത്രീ ബാഗും പിടിച്ചോണ്ട് പള്ളിയുടെ പുറത്ത് നിൽക്കാം. എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ മകൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് കാണുന്നില്ല ഉസ്താദെ, കുറെ നേരമായി ഒന്ന് വിളിച്ചോണ്ട് വരാം. പടശ്വനെ, ഞാനിങ്ങനെ പള്ളിക്കാട്ടി പോയിട്ട് നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. ഞാൻ ഇറങ്ങി വന്നു, ഞാൻ പറഞ്ഞു, അവിടെ അങ്ങ് ആരില്ല. ഒരു 30 വയസ്സ് വരെ ആ പെണ്ണിന് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇല്ല ഉസ്താദെ, എന്റെ മോൻ അവൻ ലീവ് കഴിഞ്ഞിട്ട് കോളേജിൽ പോകാ, പാപ്പാനോട് യാത്ര പറയാൻ പോയതാ, കാണുന്നില്ല, എനിക്ക് ശുദ്ധിയില്ല അങ്ങോട്ട് കയറി പോകാൻ, ഉസ്താദ് ഒന്ന് വിളിച്ചോണ്ട് വരുവോ. പ്രശ്നം, എനിക്ക് വിഷമം തോന്നി. ഞാൻ ഇങ്ങനെ പള്ളിക്കാട് മുഴുവനും തെരഞ്ഞു നോക്കുമ്പോ ഒരു 12 വയസ്സുള്ള ഒരു മോൻ ഒരു കബറിന്റെ മുകളിൽ കിടന്ന് കരയാ. 12 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി പ്രശ്നം, തന്റെ വാപ്പാടെ കബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞിട്ട് അവന്റെ വെള്ള ജുബ മുഴുവനും നനഞ്ഞിട്ട് മണ്ണായിരിക്കുക, എന്റെ ശരീരം മുഴുവനും മണ്ണ്. പ്രശ്നം, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിയെടുത്ത്, എനിക്ക് സങ്കടം തോന്നി, ഒന്ന് പൊക്കിയെടുത്തു കരച്ചിൽ ഏങ്ങാ നിന്ന്. വാപ്പാനോട് യാത്ര പറയുക, വാപ്പ ഞാൻ കോളേജിൽ പഠിക്കാൻ പോവാ, വാപ്പാനോട് യാത്ര പറയാം. ഇറങ്ങണ സമയത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യ് എന്റെ ഉപ്പാന് വേണ്ടി, എന്റെ ഉപ്പാന് വേണ്ടി ഉസ്താദ് ഒന്ന് ദുആ ചെയ്യ്, ഞാനൊരു ഫാത്തിഹ ഓതി. ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ ദുആ ചെയ്യടാ, നീ ദുആ ചെയ്താ നിന്റെ ഉപ്പാൻ എന്ത് സന്തോഷം. നിന്റെ ഉപ്പ നിന്നെ ഒരുപാട് പഠിപ്പിച്ച, പക്ഷെ നിന്നെ പഠിച്ചു കാണാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് വിധി ഉണ്ടായില്ല. നീ ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാം. ഇല്ല ഉസ്താദ്, നിങ്ങൾ ദുആ ചെയ്യ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ദുആ ചെയ്തു. ദുആ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ, തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവേ ഈ മനുഷ്യന്റെ കബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ. അല്ലാഹുവേ തളർന്നു, കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീണു. പാന്റെ കബറിന്റെ മുകളിലേക്ക് തളർന്നു വീണു പോയ പുന്നോ കരഞ്ഞിട്ട്. നമുക്ക് അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു അങ്ങനെയുള്ള മക്കളെ, പണം മതി എല്ലാവർക്കും, എല്ലാവർക്കും പണം മതി. വാപ്പ ആരുണ്ട് ഇപ്പൊക്കെ തിരിഞ്ഞു നോക്കാൻ? നമ്മുടെ മക്കൾ ദുആ ചെയ്യൂ. നമ്മുടെ മക്കൾ നമ്മളൊന്ന് തീരാൻ കൊതിച്ചിട്ട് നടക്കണവരുണ്ട്. അപ്പാടെ സമ്പത്ത് മാത്രം മതി, ആരുണ്ടാകില്ല കബറി പോകുമ്പോ. അതുകൊണ്ട് സഹായത്തിന് വേണ്ടി ആരെങ്കിലൊക്കെ കരുതിവി, ആരെങ്കിലും കരുതിവി. അല്ലാഹു നമുക്ക് ഈ മാനൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുബെ പടച്ചവനെ, ഞങ്ങളുടെ 6 അടി മണ്ണ് നീ സ്വർഗമാക്കി തരണേ പടച്ചവനെ. അള്ളാഹുബെ പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നീ മരണവേദന കുറച്ചു തരണേ. അള്ളാഹു പടച്ചവനെ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ തമ്പുരാനെ. അള്ളാഹുബെ മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാടിച്ച രാവിൽ കടക്കാരനല്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ അള്ളാഹുബെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുബെ ഈ സദസ് അതിനൊരു സബബാക്കണേ തമ്പുരാനെ. സംഘാടകർ ബക്കറ്റ് എടുത്തു, സംഘാടകർ ബക്കറ്റ് എടുത്തു, നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എല്ലാവരും ഒരു സദക്ക എടുക്കുക. മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് മാത്രം കരുതുക, അല്ലാഹുവേ എനിക്കൊരു നല്ല മരണം, എനിക്ക് വേറൊന്നും വേണ്ട. അല്ലാ, മരിക്കണ സമയത്ത് എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം. വെള്ളിയാഴ്ച രാവിലെ കടക്കാരനല്ലാത്ത രീതിയിൽ മരിക്കാൻ വേണ്ടി ഒരു സദക്ക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വേറെ പിരിവൊന്നുമില്ല, നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്. ഇതാണ് നിങ്ങളുടെ സമ്പത്ത്. ഈ ബക്കറ്റിൽ ഇടുന്ന 1 രൂപയാണ് നിന്റെ യഥാർത്ഥ സമ്പത്ത്. വീട്ടിലിരിക്കുന്നത് നിന്റെ സമ്പത്തല്ല. ശൈത്താൻ കയ്യിൽ പിടിച്ചിട്ട് പറയും, കൊടുക്കല്ലേ കൊടുക്കല്ലേ, അവനെ തിരിച്ചടിച്ചിട്ട് കൊടുക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകും.
ഉണ്ടാകട്ടെ. അല്ലാഹുവേ, ആരെല്ലാം സദഖ കൊടുക്കുന്നു, അർഹമ റഹീമായ അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന മാറാ രോഗങ്ങളെ തൊട്ട് ഈ പാവങ്ങളെ നീ കാക്കണേ. അല്ലാ അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ആരെയും ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാടിച്ച രാവിലെ മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും അതിലേക്ക് നല്ലൊരു സദഖയിടുക. നമുക്ക് എന്നിട്ട് ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാ ഒരു മൂന്ന് സലാത്ത് എല്ലാവരും പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എഴുന്നേറ്റ് പോകരുത്, ദുആ ചെയ്തിട്ടേ പോകാം. ഇൻഷാല്ലാ പെട്ടെന്ന് ബക്കറ്റിന്ന് പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും, സഹോദരങ്ങൾ സഹോദരിമാരെല്ലാവരും, റോഡിൽ നിൽക്കുന്നവരുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും പോകാം. ഇൻഷാല്ലാ പെട്ടെന്ന് അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയും ഇല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തോതുന്ന മനുഷ്യന്റെ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറയുള്ളൂ. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ജീവിച്ചിരിക്കുമ്പോ ഒരു പെണ്ണ് പോയില്ലേ അടുത്ത്, ഒരു പെണ്ണ് ജീവിച്ചിരുന്നപ്പോ സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞവരെ അങ്ങനെയും പറ്റൂല. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കൽ നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് ഈ മാനർക്കിനെ ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഒരു സൂറത്ത് ഓതിയിട്ട് ഒറ്റ ആയത്ത് പഠിച്ചിട്ട് ഈ സദസ്സിൽ വെച്ച് ഓതിയിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകിനെ ഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ബക്കറ്റ് കഴിഞ്ഞോ, അപ്പൊ പിരിവ് കഴിഞ്ഞോ, ഒന്ന് ഉഷാറായിട്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ എഴുന്നേറ്റ്, ഈ ഫ്രണ്ടി ഉള്ളവരൊക്കെ എഴുന്നേറ്റ്, ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് നീ കയറി കയറിക്കോ. ഇനി ദുആ മാത്രമേ ഉള്ളൂ. അടുത്തു ബക്കറ്റിൽ പൈസ ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് വരിക. ഇൻഷാല്ലാഹ് എഴുന്നേറ്റ് പോയേക്കല്ലേ, എഴുന്നേറ്റ് പോകരുന്ന അടിച്ചിട്ട് കൊടുത്തിട്ട് ഇൻഷാല്ലാഹ് അകത്തേക്ക്. അപ്പുറത്തേക്ക് കിടന്ന ചങ്ങായിമാരൊക്കെ പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ്, ബിസ്മില്ലാ, പൈസ ഇട്ടിട്ട് എഴുന്നേറ്റ്. ഇൻഷാല്ലാഹ് കുറെ നേരമായില്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എഴുന്നേ കൈശ സീരിയന്റെ മുന്നേ ഇരിക്കണം, ഓർമ്മയൊക്കെ കള, എഴുന്നേറ്റ് ഇൻഷാല്ലാഹ് എല്ലാവരും, എല്ലാവരും അകത്തേക്ക് കയറാം. ഇൻഷാല്ലാഹ് ഉള്ള സ്വർഗത്തിൽ കയറി നിൽക്കും. ഇത്രയും നേരം പുറത്തു നിന്നവരൊക്കെ ഇനി അകത്ത് കയറി, ഇനി അകത്ത് കയറിയില്ലെങ്കിൽ പിന്നെ ഹോൻ എന്ത് പറയാനാ. ഈ ദുആഇന്റെ സമയത്ത് അകത്ത് കയറാത്ത മനുഷ്യനെ കുറിച്ച് പിന്നെ എന്ത് പറയാനാ. അപ്പൊ എല്ലാവരും അകത്തേക്ക് കയറി. ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകിനെ ഗ്രഹിക്കുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞുതരാം. ഇൻഷാല്ലാഹ് ഓതൂലേ? എന്താപ്പ പൈസ വെച്ചെന്നില്ലല്ലോ, ഓതൂലേ? ഓതൂല്ലേ? ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ഒരു ദിക്കറും ഉണ്ട്, സ്വർഗം കിട്ടുന്ന ഒരു ആയത്തും ഉണ്ട്. ഏത് വേണം? രണ്ടും കൂടെ താങ്ങോ? ആർത്തി പാടില്ലല്ലോ അപ്പ, ഏതെങ്കിലും ഒന്നും വിളി. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്കറ്, എല്ലാ ദിവസവും ഓതിയാൽ ഒരായത്ത് സ്വർഗം കിട്ടുന്ന ആയത്ത്. ഏത് വേണം? ഏത് വേണം മനുഷ്യന്മാരെ? എന്തിപ്പോ രണ്ടും വേണ്ട, ഒന്നും വേണ്ട ഇല്ലേ? ആയത്ത് വേണോ, ദിക്കറ് വേണോ, ഏത് വേണം? രണ്ടും സ്വർഗം കിട്ടുമല്ലോ, പിന്നെന്താ? ഇങ്ങോട്ട് കയറിപ്പോ, എല്ലാരും കയറി നിൽക്കും, ഇങ്ങോട്ട് കയറ, ചെറുപ്പക്കാരൊക്കെ കയറും, മക്കളെ സ്വർഗത്തിൽ കയറി നിൽക്കും. നമ്മൾ അടുത്തടുത്തേക്ക്, ഞാൻ പിരിവും പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ സംഘടന പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല, വേദനിപ്പിച്ചില്ല, ഒന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു നല്ല രീതി വാഴത്, എന്നോട് സംഘാട്, എനിക്ക് തോന്നുന്നു വാഴത് പറഞ്ഞതിൽ ഏറ്റവും നല്ല രീതിയിൽ ചിലപ്പോഴൊക്കെ എന്റെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ കയറി വരും, എന്റെ സംസാരത്തിൽ അപമര്യാദയായിട്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കയറി വരും. ഇന്ന് അതൊന്നും വന്നിട്ടില്ല, ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാ പ്രസംഗിച്ചത്. അല്ലാ, ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയണമല്ല, പ്രസംഗിക്കാൻ എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പൊട്ടം മാവിലറിയുമ്പോ മാങ്ങ വീഴും, അതുപോലെ അള്ളാഹു ഒരു അനുഗ്രഹം തന്നു ഇങ്ങനെ പോന്നു, എത്ര നാളെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരിക. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഏത് വേണം? കേറും മനുഷ്യന്മാർ, എങ്ങോട്ട് കേറും? വീണ്ടും വീണ്ടും അള്ളാഹ്, മറ്റേ മൂസാ നബിയുടെ മുന്നേ വന്നവനെ പോലെ ആകല്ലേ, എങ്ങോട്ട് കേറും? ഇൻഷാല്ലാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരായത്ത് ഓതിയിട്ട് പിരിയാ. ഇൻഷാല്ലാ ഓതിക്കൂടെ? പറ മനുഷ്യന്മാരെ, ഓതിക്കൂടെ? ഇൻഷാല്ലാ രണ്ടും വേണോ, ഒന്ന് മതിയോ? രണ്ടും വേണം. രണ്ടും വേണമെങ്കിൽ ഒരു സദഖ കൊടുക്കണം.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വേറൊന്നും വേണ്ട മനുഷ്യന്മാരെ, ഇവരൊന്നും പിരിക്കണ്ട എന്ന് പറഞ്ഞു എങ്കിലും ഇവർക്ക് ഒരുപാട് പൈസ ചെലവുണ്ട്, ഒരുപാട് പൈസ ചെലവുണ്ട്. നിർബന്ധത പിരിവ് ഒന്നുമില്ല. എനിക്കിപ്പോ എനിക്ക് എന്നെ എന്റെ ഇറച്ചി ഇത്തിരി തിന്നാലും കുഴപ്പമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നാളെ വരുമ്പോൾ 313 രൂപ ഇവർക്ക് കൊടുത്തേക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൊടുത്തൂടെ, കൊടുത്തൂടെ. നീയത്തി ആരെങ്കിലും നീയത്തി എന്നിവരുടെ ഒന്ന് കൈവക്കിക്ക. 313 രൂപ ഒരു മന്തി ബിരിയാണിയുടെ കാശ്. അൽഹംദുലില്ല. താത്താമാരൊക്കെ ഒരു മാസത്തെ കേബിളിന്റെ പൈസ. സ്വർഗത്തിൽ പങ്കോട്ട് ചെയ്ത പാവക്കള്ള പുറത്തേരും. നാളെ വരുമ്പോ ഇൻഷാല്ല കൊണ്ടുവന്ന് കൊടുക്കണം. ഞാൻ നിർബന്ധിക്കുന്നില്ല. അള്ളാഹു ബദരിയങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു തരുമാറാകട്ടെ. ഞാനൊന്നും കടം വെക്കുന്നില്ല, രണ്ടും പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഉമാമത്ത് അൽ ബാഹരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. കഴിഞ്ഞില്ലേ? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ബക്കറയിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അറിയോ? ആയത്തുൽ കുർസി ഓതിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يعوده حفظهما وهو العلي العظيم ഈ ആയത്ത് ആരെങ്കിലും എല്ലാ ദിവസവും മോദിയാൽ അവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ ഒരു മറയുമില്ലെന്ന് നബിയുന റസൂലുള്ളാഹ് ചെറുപ്പക്കാര് ചിരിക്കണം. ഇങ്ങാരും കൊള്ളാടാ. അപ്പൊ ഇനിയിപ്പോ നിസ്കരിക്കൊന്നും വേണ്ടല്ലോ. ഒറ്റായത്തോതിയ അങ്ങനെ ചിന്തിക്കല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. നിസ്കാരവും നല്ല കാര്യങ്ങളും ചെയ്തിട്ടാ ഇത് ഓതേണ്ടത്. അല്ലാതെ ഇത് മാത്രം ഓതി എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹിയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദിക്റു പറഞ്ഞു, മഗ്രിബിന് മുമ്പ് മരിച്ച സ്വർഗം. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദിക്റു പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗമാണെന്ന് ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാല്ലാ പറഞ്ഞൂടെ, പറഞ്ഞൂടെ. ഇൻഷാല്ലാ എല്ലാരും നേരെ ഇരുന്ന്, ഇൻഷാല്ലാ നേരെ നിൽക്കും, നേരെ നിൽക്കും മനുഷ്യന്മാരെ. ഇൻഷാല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ ചെയ്ത പാവം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ചെയ്ത പാവം നിങ്ങൾക്കറിയാം. ഈ കൊടും പാവിയായ നീ ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്റ. അപ്പൊ പറയും ഇത്തിരി ആത്മാർത്ഥമായിട്ടൊക്കെ പറ, എങ്കിലല്ലേ കിട്ടുള്ളൂ. ഞാൻ ചങ്ങനാശ്ശേരി പള്ളിയിൽ ഇത് പറഞ്ഞപ്പോ ഒരു പയ്യൻ ഇറങ്ങി പോകുമ്പോ കൂട്ടുകാരനോട് പറയാ, ഇന്ന് മകരി പോരാ, ഞാൻ മരിക്കൂല അളിയാ. അപ്പൊ കൂടെ പോയപ്പോ ചോദിച്ചു, എന്താടാ ഇന്ന് മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത കണക്ക് വെച്ച് നോക്കുമ്പോ എന്തായാലും എനിക്കത് കിട്ടൂല. അങ്ങനല്ല, ഇൻഷാല്ലാ ആത്മാർത്ഥമായിട്ട് പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബിദൻബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അള്ളാഹു പറയാനും ഇത് പറയണ ദിവസം മരിക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നി. ചെറിയ ദിക്റ 4 വരിയേ ഉള്ളൂ. വലിയ വലിയ പാട്ടുകളൊക്കെ നമുക്കറിയാമല്ലോ. തൗറാത്തിന്റെ അത്രയുള്ള പുസ്തകം നമ്മുടെ മക്കൾക്ക് കണപടിക്കാൻ അറിയാം. വെറും 5 വരിയേ ഉള്ളൂ. അല്ലാഹു അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദൻബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ദിക്ർ ആരെങ്കിലും പറയുന്ന ദിവസം മരിച്ചുപോയാൽ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കബറി പോകേണ്ട 5 കാര്യങ്ങൾ, കൊണ്ടുപോകേണ്ട 5 കാര്യത്തിൽ ഒരെണ്ണം പറഞ്ഞു, ബാക്കി 4 എണ്ണം കടവ. അള്ളാഹു ആയുസ് തന്ന എപ്പോഴെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ വെച്ച് കാണാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്ത അള്ളാഹു സ്വീകരിക്കൂ. ഇതിപ്പാ സ്വീകരിക്കോ. ഇൻഷാ അല്ലാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഏ മനുഷ്യന്മാരെ, ഇൻഷാ അല്ലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇൻഷാ അല്ലാ എന്തിനാ പറയണേ? എന്തിനാ ഇൻഷാ അല്ലാ പറയണേ? സംശയമുള്ള കാര്യങ്ങൾക്കാണ് ഇൻഷാ അല്ലാ പറയുന്നത്.
നാളെ കാണാം ഇൻഷാല്ലാ, നാളെ തരാം ഇൻഷാല്ലാ. സംശയം ദുആ ചെയ്താ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഇൻഷാല്ലാ പറഞ്ഞ അതിനർത്ഥം നിനക്ക് സംശയമാണെന്ന് അല്ലേ. ദുആ ചെയ്താ സ്വീകരിക്കുമോ എന്ന് നോക്കുമ്പോ ഇൻഷാല്ലാ എന്നെന്താ സംശയം ഉണ്ടെന്ന്. അല്ലാഹു അഅലം, അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ദുആ ചെയ്താ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാ ഇൻഷാല്ലാ പറയരുത്, ബാക്കി എല്ലാ വിഷയത്തിലും പറയും. ദുആ ചെയ്താ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോ മാത്രം ഇൻഷാല്ലാ പറയരുതെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കാരണം സംശയം പാടില്ല ദുആന്റെ വിഷയത്തിൽ. ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. ദുആ ചെയ്താൽ നീ ചോദിക്കുന്നത് തന്നില്ലെങ്കിലും അല്ലാഹു എന്തെങ്കിലും നിനക്ക് തരുമെന്ന് നബിയ്യ റസൂലുള്ളാഹി. അപ്പൊ ദുആ ചെയ്താ സ്വീകരിക്കുമോ ഇല്ലേ? സ്വീകരിക്കും. ഇനിയും മടി, ഇനിയും മടി, ഇനിയും മടി. ഒരാൾക്കറിയാം ഞാൻ ദുആ ചെയ്ത അല്ലാഹു സ്വീകരിക്കില്ല എന്ന്, പിന്നെ ഓൻ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? പറ മനുഷ്യന്മാരുണ്ടോ? ഇല്ലേ? ഇല്ല. അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇറക്കി വിടാൻ പറ്റുമോ? ഇല്ല. ഒന്ന് നന്നാക്കാൻ നോക്കാം, നന്നായെങ്കിൽ നന്നാവട്ടെ, ഇല്ലെങ്കിൽ അള്ളാഹനെ വിട്ടേ. ഞാനൊരു കഥ പറയാം. കഥ പറയാൻ ചിലപ്പോ നന്നാവുമല്ലോ. ഈ ആയത്ത് ഹദീസ് കാണുമ്പോഴല്ലേ പറ്റാത്ത. മഹാനായ നബിയ്യ റസൂലുള്ളാഹി അള്ളാഹിന്റെ റസൂല് പറയുന്നു, നരകത്തിനകത്തിട്ടിരുന്ന നരകവാസികളിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാരും മതിരി ചാടി. അങ്ങനെ ഉണ്ടല്ലോ ബിരുദന്മാരെല്ലായിടത്തുണ്ട്. രണ്ട് ചെറുപ്പക്കാരും മതിരി ചാടി രക്ഷപ്പെട്ടു. രണ്ടുപേരും വെളിയിൽ വന്നു, സ്വർഗം കണ്ടു. ഒറ്റ ഓട്ടം സ്വർഗത്തിലേക്ക് പോണ വഴിയിൽ മലക്കുകൾ നോക്കി. രണ്ടുപേരെയും മലക്കുകൾ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അള്ളാഹു രണ്ടുപേരെയും നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ വന്ന വഴി തന്നെ തിരിച്ചു പൊക്കോളാം പറഞ്ഞു. ഇപ്പൊ രണ്ടുപേരിൽ ഒരാള് അള്ളാഹു പോകാൻ പറഞ്ഞു, അവനങ്ങ് പോയി. തിരിഞ്ഞു പോലും നോക്കിയില്ല, പോടാന്ന് പറഞ്ഞു അവനങ്ങ് പോയി. എന്നാ രണ്ടാമത്തെ മനുഷ്യൻ പോകുന്നില്ല, അവൻ ഇത്തിരി ആള്, ഇത്തിരി നല്ല ആളായി. അവൻ അള്ളാന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. അള്ളാൻ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുക, അള്ളാനെ നോക്കുന്നു, നിന്ന് കരയുന്നു. അല്ല പറഞ്ഞു, എടാ നിന്റെ കൂടെ വന്നവൻ പോയി, പോടാ, ഞാൻ പോത്തില്ല അവിടെ, ഞാൻ പോകൂല. ഇവൻ വാശി പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. അള്ളാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവന്റെ നോട്ടം കണ്ടിട്ട് അള്ളാഹു ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? ഇതിനാ നീ എന്നെ ഇങ്ങനെ നോക്കണേ? ഇല്ല അല്ല, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നേ. പറയാ നരകവാസി പറയും, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നേ. അപ്പൊ അല്ല ചോദിച്ചു, പിന്നെ എന്താണ് എന്നെ കുറിച്ച് നീ വിചാരിച്ചിരുന്നേ? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുവേ ഇതിൽ നിന്ന് ചാടിയാ നീ പിടിക്കുമെന്ന് എനിക്കറിയാം. ഈ നരകത്തിൽ നിന്ന് ഞാൻ ചാടിയാ നീ പിടിക്കും. നിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കതറിയാം. എന്നിട്ട് ഞാൻ ചാടി വന്നത് എന്തിനെന്നറിയോ പടച്ചവനെ? എനിക്കൊന്നറിയാം, നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിന്റെ അടിമ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. അല്ലാ, ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് കേറി ഞാൻ നിന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കരച്ചൽ കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ട അല്ല ഞാൻ കേറി വന്നേ, എന്നെ വീണ്ടും നരകത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു ഭാവന വെച്ച ഒറ്റ കാരണം കൊണ്ട് അല്ലാഹു ആ ചെറുപ്പക്കാരന് സ്വർഗം കൊടുത്തെന്ന് നബിയ്യ റസൂലുള്ളാഹി. നരകത്തിൽ കടന്ന നരകവാസിക്ക് അറിയായിരുന്നു, ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ അല്ല എനിക്ക് സ്വർഗം തരുമെന്ന്. നമ്മൾ ഈ പലർക്കും അത്ര പോലും ഇല്ലാതെ പോയി നിൽക്കണത് സ്വർഗത്തില. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ, അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ദുആ ചെയ്ത സ്വീകരിക്കൂലേ? ഉറക്കം അങ്ങോട്ട് പറ. നിയമസഭ പോലെ രണ്ട് അഭിപ്രായം വേണ്ട, ഒറ്റ അഭിപ്രായം. ഇൻഷാല്ലാഹ് മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി.